ഷൈഖുന സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയ എന്ന് പറഞ്ഞാൽ 33 കൊല്ലം മുമ്പ് വഫാത്തി, കൃത്യം പറഞ്ഞ 33 വർഷം മുമ്പ് അല്ലേ? ബിഫോർ 33 ഇയേഴ്സ് എഗോ ഹസ്രത്ത് ഷൈഖുന സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു പാസ്ഡ് അവേ. 33 കൊല്ലം മുമ്പാണ് വഫാത്തായത്. അള്ളാഹു ആ മഹാന്റെ ദർജ കൊണ്ട് ഞങ്ങളെ ഈ സദസ് വിജയിപ്പിക്കണേ. അള്ളാഹു വഴിയറിയാതെ നിന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ വഴിയറിയാതെ നിന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ ബദ്റൊള്ളിയാൽ ലങ്കുന്നേ പരിമളം വീശിടുന്നേ മഹിമയഴും ശൈഖോരെ പൊത്തുപൊലിയോരേ സിയം കരുണ തരും യാ ശൈഖൽ അഅ്ളമിനൂറേ يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا شيخنا مدبور ولي يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا ശൈഖന മടവുർവലി യാ ശൈഖനായ ശൈഖ മടവൂരിൻ അതൈന ബാബക്കും റാജീന ഫൗസൻ കാമിലൻ യാ ശൈഖന മടവുർവലി ചല്ല് ചല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു لا اله الا الله الحمد لله എല്ലാവരും ചൊല്ലുന്നവരാണ്. അല്ലാഹു കബൂലാക്കട്ടെ, കബൂലാക്കണേ അല്ലാഹു. ആമീൻ പറയ. അല്ലാഹു കബൂലാക്കണേ അല്ലാഹു, ബർക്കത്തിലാക്കണേ അല്ലാഹു. ബുഷറ ലന നിന്നൽ മുനാസാലൽ അന വജാഅന കുല്ലുൽ ഹന ബിമദ്ഹിന സിയം വലീലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഹുവൽ വലിയുൽ അഷ്ഹബു ഹുവൽ ശിഫാഉൽ അജ്അജബു ഫഷ്ഫിന അസ്ഖാമന ബി മദ്ഹിന സിയം വലി ചല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു നമ്മളെ സദർ ഉസ്താദ് സിറാജുദ്ദീൻ സഖാഫി ഉസ്താദിൻ്റെ ബെയ്ത്തുകൾ നല്ല ഈണത്തിലുള്ള ബെയ്ത്തുകളാണ്. മാഷാ അല്ലാഹ്, കുറേ നേരങ്ങൾ കേട്ടു അല്ലേ? കേട്ടില്ല പോനെ, കുട്ടികളെ എങ്ങനെ ഉണ്ട്? ഉഷാറല്ലേ? അല്ലാഹ് അല്ലാഹ് ഇനിയും കൂടുതൽ ഉഷാറാക്കി കൊടുക്കട്ടെ. ചെറിയ കുട്ടികളൊക്കെ കാലിൻ്റെ മുകളിൽ കാൽ വെച്ചിരിക്കൽ അത്ര നല്ലതല്ല. അങ്ങനെ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇരിക്കുക. ഇന്നാൾ ഞാൻ ഒരു സദസ്സിൽ വന്നപ്പോണ്ട് ഒരു കുട്ടി, ഒരു 10 വയസ്സുള്ള കുട്ടി, കാസ് ഒരു കാലിങ്ങനെ നീട്ടിയിട്ട് മുന്നിൽ സ്റ്റൂൾ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിക്കണ് കാസാല കാല് കാല്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനപ്പ ഈ ചെറിയ കുട്ടി 9-10 വയസ്സുള്ള കുട്ടി ഇങ്ങനെ കാല് നീട്ടി വെച്ചിക്കണ്? അപ്പൊ അവര് പറഞ്ഞു, ആ കുട്ടിക്ക് ആക്സിഡന്റ് ആയതാണ്, ഉള്ളിൽ കമ്പിയാണ്, എല്ലില്ല, അതുകൊണ്ട് മടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല.
الله زال شيخي في الشوال جمعة في يوم دال عمره جين الكمال يا شيخ حبيبي شيخنا سيم ولي لا إله إلا الله لا إله إلا الله زال شيخي في شوال جمعه في يوم دال عمره جين الكمال يا تغاضح المعالي لا اله الا الله الحمد لله ശൈഖുന മടവൂർ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അല്ലാഹുവിന്റെ ആത്മീയ പുരുഷന്മാരായ ഔലിയാക്കളിൽപ്പെട്ട വലിയ സ്ഥാനമുള്ള ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയൊരു മഹാനാണ്. അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടികളും ഒരുപോലെ അല്ല. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ് ആര്? അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ എന്ന് പറയും. ആ പ്രവാചകന്മാരുടെ വലിയ നേതാവായ, നേതാക്കന്മാർക്ക് നേതാവായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തു അല്ലേ മോനെ, എല്ലാവരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ട് വന്നതാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം കാരുണ്യമായിട്ട് വന്ന ആളല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് وَمَا أَرْسَلْنَاكَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ എല്ലാ സൃഷ്ടികൾക്കും കരുണയായിട്ടല്ലാതെ തങ്ങളെ നമ്മൾ അയച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബിയെ റസൂലായി അയച്ച പടച്ച തമ്പുരാൻ പറയുകയാണ്. മുഹമ്മദ് നബിയെ പറ്റി അല്ലാഹു തആല പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾക്ക് മാത്രം കരുണയായിട്ട് അയക്കപ്പെട്ട നബി അല്ല, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് മാത്രം കരുണയായിട്ട് അയക്കപ്പെട്ട നബി അല്ല. ആലം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത എല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കും, അല്ലാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും, മനുഷ്യന്, ജിന്നിന്, ഉറുമ്പുകൾക്ക്, ആന, ഉറുമ്പ് വരെയുള്ള ചെറിയ ജന്തുക്കൾക്ക്, ഏകകോശ ജീവിയായ അമീബ, അങ്ങനെ അമീബക്ക്, ഇനി അതിനേക്കാളും ചെറിയതായ വല്ല ജീവി ഉണ്ടെങ്കിൽ അതിനിക്ക്, ആന, ആനക്ക് ഏറ്റവും വലിയ ജീവിയായിരിക്കുന്ന ആനക്ക്, അതിനേക്കാളും വലിയ ജീവികൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ റഹ്മത്തായിട്ട് അല്ലാഹു തആല അയച്ചതാണ്. ആരെ ആരെ മോനെ പറഞ്ഞോളി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കുട്ടികളാണ് അവിടുത്തെ കുട്ടികൾ. സിറാജ് സഖാഫി ഉസ്താദിന്റെ ശിഷ്യന്മാരൊക്കെ നല്ല ഉത്തരം പറയുന്നുണ്ടല്ലോ റബ്ബെ. അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കണേ. അല്ലാഹു പത്താം ക്ലാസ് ഉണ്ടല്ലോ അവിടെ ഉസ്താദ്, പത്താം ക്ലാസ്സിൽ ആൺകുട്ടികൾ ആരും കൂടെ ഇല്ല തോന്നുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ. ഉണ്ടെങ്കിൽ ഒന്ന് കൈവോക്ക് മോനെ. മദ്രസയിലോ സ്കൂളിലോ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇല്ല, ആരും വന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ ഇൻഷാല്ലാ. ചിലപ്പോൾ ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കും, സാരല്ല. അല്ലാഹു എല്ലാ കുട്ടികൾക്കും ഈ സദസ്സിൽ വരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും റഹ്മത്താണ്, എല്ലാ സൃഷ്ടികൾക്കും റഹ്മത്താണ്. അപ്പൊ ആലം എന്ന് പറഞ്ഞാൽ ആലമീൻ, ആലം എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു അല്ലാത്ത എല്ലാ സംഗതി. അങ്ങനെയുള്ള ആലമുകൾക്ക്, ആലമീനുകൾക്ക് മുഴുവനും റഹ്മത്താണ്, കരുണയാണ്. ആര്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമിന് മാത്രമല്ല, ഹിന്ദുവിന് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കരുണയാണ്. ആ റസൂലാണല്ലോ അമ്പിയാക്കന്മാരെ വലിയ നേതാവ്. ആ ഓരോ ഓരോ നബിമാരും മനുഷ്യനെ ഇവിടെ പടക്കപ്പെട്ട അന്ന് മുതൽ ഒന്നാമത്തെ മനുഷ്യൻ തന്നെ, മനുഷ്യവർഗത്തിൻ്റെ ഒന്നാമത്തെ മനുഷ്യൻ തന്നെ ഇസ്ലാം ദീന് പറയുന്നു. അതാരാണ് ഒന്നാമത്തെ മനുഷ്യൻ? ആരാ കുട്ടിയെ? ഉത്തരം പറഞ്ഞോളി. ഉറക്കനെ പറയും ശരിയാണ് കുട്ടിയെ.
ആദം അലൈഹിസ്സലാം ആ ഒരുപാട് കുട്ടികളാ ഉത്തരം പറഞ്ഞത്. ആദം അലൈഹിസ്സലാം മനുഷ്യവർഗത്തിന്റെ ഒന്നാമത്തെ മനുഷ്യനാണ്, ആ മനുഷ്യൻ ഒരു നബിയാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനും വഴി പിഴച്ചു പോകരുത്. അതിനുവേണ്ടി മനുഷ്യന്മാരെ മുഴുവനും നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ മനുഷ്യനെ തന്നെ അല്ലാഹു തആല നബിയാക്കിയത്. സുഹൃത്തുക്കളെ, എന്റെ സൗണ്ട് കേൾക്കുന്ന പെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, ആ പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ ഓരോ അമ്പിയാക്കന്മാരെ ഉമ്മത്തുകളിലും ഔലിയാക്കൾ വന്നിട്ടുണ്ട്. ആ അമ്പിയാക്കന്മാരാകുന്ന പ്രവാചകന്മാരുടെ മാർഗം ഈ ലോകത്ത് പഠിപ്പിക്കാനാണ് അമ്പിയാക്കൾ വന്നിട്ട് ഔലിയാക്കൾ വന്നിട്ടുള്ളത്. ആ അമ്പിയാക്കൾ ഇവിടെ പഠിപ്പിച്ച വഴി എന്താണോ ആ വഴിയെ പ്രബോധനം ചെയ്യാനാണ് ഓരോ നബിമാരുടെ ഉമ്മത്തുകളിലും ആര് വന്നത്? ഔലിയാക്കൾ വന്നത്. ആൾക്കാരിക്കുമ്പോൾ മുമ്പിൽ മുമ്പിൽ കസാര ഒഴിവുണ്ടാകുമ്പോൾ ആ റോട്ട് വന്ന് നോക്കിയാൽ തോന്നും ഇവിടെ സദസ്സ് ഫുള്ളാണെന്ന് തോന്നും. ആരും ഇങ്ങോട്ട് അടുത്തേക്ക് വരൂല. ആ പീഡിയൻ്റെ അവിടെ നിന്ന് നോക്കിയാലും ഇവിടെ സദസ്സ് ഫുള്ളാന്ന് തോന്നും. സംഗതി അഞ്ചെട്ട് കസാലയുടെ ഒഴിവുണ്ട്. അപ്പൊ ബേക്കിലെ സൊഫ് എന്തായാലും ആളിരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മുമ്പിൽ ഒഴിവുണ്ടാകുമ്പോൾ അവിടെ ബേക്കിൽ ഇരിക്കാൻ പാടില്ല. രണ്ടാൾ ബേക്കലുണ്ട്, അത് നമ്മളെ സജീവ പ്രവർത്തകനാണ്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. കുറച്ചുകൂടി ഫ്രണ്ടിൽ വന്നാൽ വലിയ സന്തോഷമാവും. അള്ളാഹു ബർക്കത്തിലാകട്ടെ. അപ്പൊ അങ്ങനെ നോക്ക് നിങ്ങൾ ഏറ്റവും വലിയ നബി ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയായ, അവസാനത്തെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ റഹ്മത്തി, ഏറ്റവും വലിയ കരുണയുടെ ആളാണ്. ഏറ്റവും വലിയ കരുണ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി പ്രാക്ടിക്കലായി വലിയ കാരുണ്യം പഠിപ്പിച്ച ആളാണ്. ലോകത്തിന് പ്രാക്ടിക്കലായി കാരുണ്യം പഠിപ്പിച്ചു കൊടുത്ത, കാണിച്ചു കൊടുത്ത, സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ നേതാവാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ റസൂൽ ഇവിടെ ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ മുസ്ലിമാണെങ്കിൽ മുസ്ലിം അല്ലാത്തവരൊക്കെ കൊല്ലണമെന്ന് റസൂലിനെ പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവരോടും കാരുണ്യം പഠിപ്പിക്കണം, കാരുണ്യം കാണിക്കണം. അതാ റസൂലുള്ള പഠിപ്പിച്ചത്. സഹോദരന്മാരെ, നമ്മളെ ഇന്ത്യ രാജ്യം, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം എത്തിയത് എത്തിച്ചതാരാണ്? ഈ നബിയുടെ സ്വഹാബികളാണ്, ഈ നബിയുടെ ശിഷ്യന്മാരാണ്. അവരിവിടെ ഭീകരവാദം നടത്തിയിട്ടില്ല, ഒരാളെയും കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല. ആ റസൂലുള്ളാന്റെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനല്ലേ നമ്മുടെ തൊട്ടടുത്തുള്ള മമ്പറ തന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പറം ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണ്. നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്തി ഉറങ്ങാണ്. ഈ കീശേരിയിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് വലിയ ദൂരം ഉണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ. അത്രയും അടുത്താണ് മമ്പറത്ത് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ അന്തി ഉറങ്ങുന്നത്. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, ഇന്നും ഹിന്ദു സഹോദരന്മാരടക്കം പ്രത്യേകിച്ച് ഹിന്ദു സഹോദരന്മാരിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാരായ ആളുകൾ, ഹരിജനങ്ങളടക്കം താഴ്ന്ന ജാതിക്കാരായ ആൾക്കാര് അവിടെ വന്ന് കാണിക്ക വെച്ചിട്ടല്ലേ ഹിന്ദു സഹോദരന്മാരുടെ, പ്രത്യേകിച്ചിട്ട് താഴ്ന്ന ജാതിക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ഉത്സവമാണല്ലോ. അതിന്റെ അപ്പുറത്തുള്ള മൂന്നിയൂര് കളിയാട്ടക്കാവിലെ ഉത്സവം, അലവി സക്കാബ് ഉസ്താദ് അവിടെയാണ് ജോലി ചെയ്യുന്നത്, അതിന്റെ തൊട്ടടുത്താണ് അല്ലേ. കളിയാട്ടക്കാവിന് മൂപ്പര് ചിലപ്പോ പോയിക്കോണോന്ന് അറിയില്ല, പോയിട്ടുണ്ടാവില്ല. പക്ഷെ അതിന്റെ അടുത്താണ് സംഭവം ഉള്ളത്. അവിടെ പോകലുണ്ട്, കാരണം പല സാധനങ്ങളും വാങ്ങണമെങ്കിൽ പോകാൻ പോകണം, അവിടെ പോകേണ്ടി വരും. നല്ല വില കുറച്ച് കിട്ടും. കളിയാട്ടക്കാവിലെ ഉത്സവത്തിന് മമ്പർത്ത് വന്നിട്ട് കാണിക്ക വെച്ചിട്ട് അവിടുത്തെ പൊരുത്തം വാങ്ങിച്ചാ പോണത് ആര്? ഹരിജനങ്ങള്, താഴ്ന്ന ജാതിക്കാര് അല്ലേ, പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ പോലും ആശാ കേന്ദ്രമാണ് നമ്മുടെ സഹോദര സമുദായങ്ങളായ ഹൈന്ദവരുടെ, പ്രത്യേകിച്ച് താണ ജാതിക്കാരുടെ ആശാ കേന്ദ്രമാണ്.
മമ്പർത്ത തങ്ങൾ. എല്ലാവർക്കും കാരുണ്യം പഠിപ്പിച്ച ആളാണ് മമ്പർത്ത തങ്ങൾ. ഏത് വലിയ വിഷമങ്ങളുള്ള ആളുകൾ, താണ ജാതിക്കാർ വരെ, ഹിന്ദുക്കളിൽപ്പെട്ട താഴ്ന്നവരായ ജാതിക്കാർ, പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന, എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും മറ്റും താഴ്ന്നു നിൽക്കുന്നവരായ ആൾക്കാർ വരെ മമ്പർത്ത തങ്ങളുടെ ഹയാത്ത് കാലത്ത്, ജീവിതകാലത്ത് ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനും, അതുപോലെ തന്നെ വലിയ വലിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ വന്നപ്പോൾ മമ്പർത്തങ്ങൾ പാപ്പയാണ് അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തത്. അവരുടെ ഉത്സവമാണല്ലോ തിരൂരങ്ങാടി താലൂക്കിൽ മൂന്നിയൂർ കളിയാട്ട് മുക്കിലുള്ള കളിയാട്ടക്കാവല ഉത്സവം. ഞാനിത് പറഞ്ഞത് അള്ളാന്റെ ഔലിയാക്കന്മാരെല്ലാവർക്കും സമാധാനം, ശാന്തിയും കാരുണ്യവും നൽകിയവരാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മാപ്പിളമാർക്ക് മാത്രമല്ല, ഹൈന്ദവർക്കും അതുപോലെ ക്രൈസ്തവർക്കും എന്ന് വേണ്ട എല്ലാ മനുഷ്യർക്കും സമാധാനം നൽകാനാണ് അള്ളാഹു തആല അമ്പിയാക്കളെ പറഞ്ഞയച്ചത്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. സഹോദരന്മാരെ, ونريد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونريد ان نمن على الذين استضعفوا في الارض ونجعلهم ائمه ونجعلهم الوارثين صدق الله العظيم ونريد ان نمن على الذين استضعفوا في الارض الله تعالى പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് എന്തെന്നറിയോ ونريد رب تعالى പറയാണ് സൂറത്തുൽ ഖസസിൽ ഉള്ളതാണ് അല്ലാഹ് പറയുന്നു വനുരീദു നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നമുന്ന അലല്ലദീന സ്തുളൈഫു ഫിൽ അർളി ഭൂമിയിൽ പീഡിതരായി കഴിയുന്നവർ താഴ്ന്ന ജാതിക്കാരായി കഴിയുന്നവർ അവരെന്നും താഴ്ന്നവരായി കഴിയേണ്ടവരല്ല അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് റബ്ബാകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത് പടച്ചവനാകുന്ന നമ്മളെ ഉദ്ദേശ്യം അതാണെന്ന് അല്ലാഹ് ഖുർആനിൽ പറയുന്നു وَنُرِيدُ أَنَّ مُنَّ عَلَى الَّذِينَ اسْتُضْعِفُوا فِي الْأَرْضِ وَنَجْعَلَهُمْ أَئِمَّةً അതെ ഇസ്ലാമിന്റെ തിയറി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇസ്ലാമിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മനുഷ്യന്മാരാരും തൊട്ടുകൂടാത്തവരല്ല തീണ്ടിക്കൂടാത്തവരല്ല ആരും തൊട്ടാൽ ഐത്തമില്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ തൊട്ടാൽ ഐത്തമില്ല ഒരു മുസ്ലിം അല്ലാത്തൊരു പുരുഷൻ മുസ്ലിമായ പുരുഷനെ തൊട്ടാൽ ഒന്നും മുറിയൂല അതിന്റെ അല്ല അങ്ങനെയാ അവിടെ ഐത്തല്ല അത് ഐത്തം ഇല്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു എങ്ങനെ മുസ്ലിം അല്ലാത്ത ഒരു പുരുഷൻ ഒരു മുസ്ലിമായ പുരുഷനെ തൊട്ടാ ഒന്നും മുറിയൂല ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീ മുസ്ലിമായ സ്ത്രീയെ തൊട്ട ഒന്നും മുറിയൂല അതാണ് അപ്പൊ അങ്ങനത്തെ ഐത്തങ്ങൾ ഇസ്ലാമിലില്ല സ്വന്തം ഭാര്യക്ക് മെൻസസ് ആയാൽ ഐത്തം ഇസ്ലാമിലില്ല അവള് മാറിക്കിടക്കേണ്ടതല്ല വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുളൈഫു ഫിൽ അർളി അല്ലാഹ് പറയാണ് വനജഅലഹും അയിമ്മതൻ മർദ്ദിതരായ മർദ്ദിക്കപ്പെടുന്നവരായ പീഡിതരായ ആളുകളെ ഉയർത്തിക്കൊണ്ടു വന്നിട്ട് വനജഅലഹും അയിമ്മതൻ അവരെ ലീഡർമാരാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇമാമുകൾ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാഹു പറയുന്നു വനജഅലഹും അയിമ്മതം വനജഅലഹുമുൽ വാരിസീൻ അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി പടവരുതിയ പ്രയാസപ്പെട്ട പ്രയത്നിച്ച നേതൃത്വം നൽകിയ ആളാണ് ആരും മടവൂര് ഷെയ്ഖുന കോഴിക്കോട് ജില്ലയിൽ മടവൂരില്ല എന്ന് പറയുന്ന നാട്ടിൽ മടവൂര് ഷെയ്ഖുനാന്റെ ഉറൂസാണ് അവിടുത്തെ പരിപാടി അതുകൊണ്ട് അവരെ അനുസ്മരിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ആ മഹാനവർഗൾ സുഹൃത്തുക്കളെ 33 കൊല്ലം മുമ്പ്
മമ്മൂട്ടി മൂപ്പൻ കോഴിക്കോട് ഇടിയങ്ങരയിലെ മമ്മൂട്ടി മൂപ്പൻ എന്ന ആ മഹാനായ മനുഷ്യന്റെ പുരയിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത് സി എം വലിയുള്ള. അവിടെയാണ് വഫാത്തായത്. ഹിജറയുടെ 1411-ാമത്തെ കൊല്ലത്തിലാണ് അവർ വഫാത്തായത്. ഇതിപ്പോ എത്ര ഉസ്താദെ കൊല്ലം? 1400. ഇതിപ്പോ എത്ര കൊല്ലം ഹിജറ കൊല്ലം? 1400. ഏതോ ഒരു കുട്ടി പറഞ്ഞല്ലോ, ആ ആ 44 പറഞ്ഞു. നല്ല ഉത്തരമുള്ള ആ കുട്ടി ഒന്ന് എണീച്ചിക്കോ. അള്ളാഹു ആ കുട്ടിക്ക് ബറക്കത്ത് കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്, കൺഗ്രാജുലേഷൻസ്. ആരെ പറഞ്ഞത്? ആദ്യം പറഞ്ഞ കുട്ടിയാരാ? അള്ളാഹു ആ കുട്ടിയാ പറഞ്ഞല്ലേ. ഇങ്ങോട്ട് സ്റ്റേജിൽ പോവാ. അൽഹംദുലില്ലാ, നല്ല ഉത്തരം പറഞ്ഞ കുട്ടിയൊക്കെ സമ്മാനം ഉണ്ടാവും, വേറെ ഒന്നുമില്ല. അൽഹംദുലില്ലാ, നല്ല സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുട്ടിയാണ് പറഞ്ഞത് ഇത് ഹിജറ 1444-ാമത്തെ കൊല്ലാണെന്ന്. നിങ്ങളെ വിഷയമല്ലേ. ആ സബൂറായി നിക്കി ഉസ്താദ്, ആ കുട്ടിന്റെ പേരൊക്കെ ഒന്ന് ചോദിച്ചിട്ട്. എന്താ പേര് മോനെ? നമ്മൾ അലബി ഉസ്താദിന് എന്താ സമ്മാനം കൊടുക്കാനുള്ളത്? മൂപ്പർക്ക് അതിനേക്കാളേറെ ധൃതി. നല്ലൊരു സമ്മാനം കൊടുക്കണമെന്ന് അലബി സക്കാബി ഉസ്താദ് പറഞ്ഞു. അബ്ദുറഹ്മാൻ അല്ലേ? അള്ളാഹ് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. കുട്ടിയൊക്കെ അങ്ങനത്തെ പേരുണ്ടാവില്ല. അബ്ദുറഹ്മാൻ, അബ്ദുറഹീം, അബ്ദുൾ റസാഖ്, അബ്ദുൽ ഗഫൂർ, ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അങ്ങനത്തെ നല്ല പേരൊന്നും ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല. ഇവന്റെ വാപ്പ നല്ല ഉഷാറുള്ള വാപ്പയാണ്, ദീനീ ബോധമുള്ള വാപ്പയാണ്. അള്ളാഹു ആ വാപ്പാക്കും ബറക്കത്ത് കൊടുക്കട്ടെ. ഉസ്താദാ, എന്താ പേര് വാപ്പാന്റെ? സയ്യിദ് അലവി. അത് അമ്പർത്ത പാപ്പാന്റെ പേരാ. അമ്പർത്ത പാപ്പാനെ പറ്റിയല്ല പറഞ്ഞേ. ആ സമ്മാനം കൊടുക്കാൻ പോവാണ്. അള്ളാഹ് വെറുതെ വിളിച്ചല്ല, സമ്മാനം ഉണ്ട്. അത് ശരി. അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഖൈറും ബർക്കത്തുള്ള ആക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ. 1444 അല്ലാഹ് ഇന്തോനേഷ്യന്റെ പൈസ കൊടുക്കുക. എത്ര? 10,000 രൂപ. ഇന്തോനേഷ്യന്റെ 10,000 തന്നെ ആയിക്കോട്ടെ. ഇൻഷാല്ലാ അല്ലാഹു ബർക്കത്തിലാക്കട്ടെ. ഇന്തോനേഷ്യന്റെ 10,000 രൂപീസിന്റെ മൂല്യമുള്ള ഇന്ത്യൻ രൂപീസാണ് കൊടുക്കണത്. മറ്റേ ഇന്തോനേഷ്യന്റെ പൈസ കൊടുത്ത് ആ കുട്ടി ഇറങ്ങാറാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്തിലാക്കട്ടെ. അബ്ദുറഹ്മാന്റെ ബാപ്പാന്റെ പേര് സൈദ് അലി. ഇവിടെ ഉണ്ടോ? എവിടെ? ഇവിടെ കൈ വെക്കുക. അല്ലാഹു ബർക്കത്തിലാക്കട്ടെ. ഇവിടെ ഉണ്ടല്ലേ? ഉണ്ടോ? ആ ആയിക്കോട്ടെ. അപ്പൊ ആയിക്കോട്ടെ. ഇനിയും സമ്മാനങ്ങൾ, സമ്മാനങ്ങളുടെ പെരുമഴയായിരിക്കും ഉത്തരങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ. ഇൻഷാല്ല കുട്ടികൾ ഉത്തരം പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും സമ്മാനം ഉണ്ടാവും. പഠിച്ച റബ്ബേ, ഞങ്ങളെ എല്ലാ മക്കളെയും, സയ്യിദ് അലവിന്റെ മകൻ അബ്ദുറഹ്മാനെയും, ഞങ്ങളെല്ലാവരുടെ മക്കളെയും, എന്റെ മോനും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, ജാമിഅ സയ്യിദിയിൽ പഠിക്കണ മുതവല്ലിന് പഠിക്കണ കുട്ടിയാണ്, ഞങ്ങളെല്ലാ മക്കൾക്കും ഖൈറു ബറക്കത്തുകൾ നൽകണേ അല്ലാ. അപ്പന്തേ പറഞ്ഞ 1444-ാമത്തെ കൊല്ലത്തിലാണ് ഹിജറയുടെ കൊല്ലം. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയിട്ട് 1444-ാമത്തെ കൊല്ലത്തിലാണ് ഞമ്മൾ ഉള്ളത് എന്ന് ആ ചെറിയ കുട്ടിയാ പറഞ്ഞത്. അതുകൊണ്ട് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കണ്ടേ? അല്ലാഹ് കൊടുക്കണം. കാരണം വലിയ ആൾക്കാർക്ക് തന്നെ സംശയമാണ്, സംശയം കൊണ്ട് പറയാൻ പേടിയാണ്. അപ്പൊ 1444 എത്രാമത്തെ കൊല്ലത്തിലെ വഫാത്തായത്? 1411-ാമത്തെ കൊല്ലത്തിലാണ് വഫാത്തായത്. അപ്പൊ എത്ര കൊല്ലായി? 1444-ൽ നിന്ന് 1411 കുറച്ചാല് അല്ലേ 1,434 - 1,433 കൊല്ലം. ആ ഉത്തരം വന്നുപോയി. ഇനിയിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. 33 കൊല്ലമായി അവർ വഫാത്തായിട്ട്. അല്ലാഹുവേ അമാന്റെ ദർജയെ വർദ്ധിപ്പിക്കണേ അല്ലാ. എന്നാൽ ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണെന്നറിയുമോ? റസൂലുള്ളാന്റെ സ്വഹാബികളാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളാണ്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ദർജയുള്ളത് ആർക്കാണ്? ആർക്കാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ദർജയുള്ളത് ആർക്കാണ്? ബദരീങ്ങൾക്കാണ്, ബദറിൽ പങ്കെടുത്തവർക്കാണ്. ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാണെന്നറിയോ?
അള്ളാന്റെ ഹബീബായ തങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നാള് പെട്ടെന്ന് വാളും പരിചയം എടുത്തതല്ല. ബദർയോദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശൂഹദ ഉൽ ബദരിങ്ങളെ, ബദ്രിയോദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശൂഹദ ഉൽ ബദരിങ്ങളെ, കതിർകത്തും ഇസ്ലാമിൽ ഉയർന്നാലും കൊടുത്തുള്ള കനകപ്പൂക്കനികളാം ശുഹദാക്കളെ, ബദ്രിയുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദ ഉൽ ബദരിങ്ങളെ. അപ്പൊ ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? അള്ളാഹുവിന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാണ്. ആരാണ് തങ്ങളുടെ? റസൂലുള്ളാന്റെ സഹാബികളാണ്. ആ അൽഹംദുലില്ലാ, എല്ലാ കുട്ടിയേക്കും അറിയാം, മാഷാഅല്ലാഹ്. സഹാബികളാണ്. ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് വലിയ ദർജയുള്ളവരാരാണെന്നറിയോ? അവരാരാണ്? ബദറിൽ പങ്കെടുത്തവരാണ്. ബദർ എന്ന് പറയുന്ന സമരത്തിൽ പങ്കെടുത്തവരാണ്. ആ ബദരീങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാകവി മോയിൻകുട്ടി വൈദ്യർ നമ്മുടെ പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രസിദ്ധ മാപ്പിള മഹാകവി സുമാർ 150 കൊല്ലം മുമ്പ്, 150 കൊല്ലം മുമ്പ് കൊണ്ടോട്ടിയിൽ മേലങ്ങാടിയൽ ആലിങ്ങൽ കണ്ടിയിൽ പാർക്കും മോയിൻകുട്ടി വൈദ്യനാൽ ഉണ്ടാക്കപ്പെട്ട ബദർ പടപ്പാട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഇങ്ങനെ മറിക്കുന്നതാ ആ മോയിൻകുട്ടി വൈദ്യരുടെ ബദർപ്പടപ്പാട്ട്. ഇന്നും ആലിങ്ങൽ കണ്ടി വീട്ടുകാരവിടെ ഉണ്ട്, ഇന്നും അവിടെ ഉണ്ട്, കൊണ്ടോട്ടിയിലുണ്ട്. കൊണ്ടോട്ടിയിൽ ആലുങ്ങൽ കണ്ടിയിൽ പാർക്കും മോയിൻകുട്ടി വൈദ്യര്. അവര് ബഹുമാനപ്പെട്ട ബദരീങ്ങളെ പറ്റി പാടിയിട്ടുണ്ട്. ആ പാട്ടാണ് എന്റെ അടിസ്ഥാനം. അല്ലാഹുവേ ഈ സദസ്സിൽ വലിയ ബറക്കത്ത് നൽകണേ. അല്ലാ അറിവീരേ ബദറിന്റെ അഹിൽകൾക്ക് സുവന്താറാൽ അഹ്ദാവൻ നബി നാവാൽ പദ് ബുഷീറഹീന അഹമ്മദാറിയ കോലോയ അഹലൽ ബദ്ര ഉറപ്പാലേ ഉമ്മൈ ഒക്കെ അഫ്ളലുൽ അസ്ഹബാം ഉമ്മൈകൾക്ക് അഹദൻ ജന്ന തദും ഔജബാ റഹ്മാൻ ഉരൈഹ ഖാം ബി ഗൈരി ശകനും ലറൈബാ കറഉങ്ങൾ ചെയ്തതും എനി ചെയ്യും ഹത്തദംബ ഗഫറല്ലാഹുക്കും മണ്ടർകളെ മർത്തബ കറഉങ്ങൾ ചെയ്തതും എനി ചെയ്യും ഹത്തദംബ ഗഫറല്ലാഹുക്കും മണ്ടർകളെ മർത്തബ ഏകി കമൽ മുഹ്താജുമക്കില്ല എനി ബി തൗബ ഇറയാവൻ വാഹിയേനി കമരർക്കോനറിവിത്താൻ എണ്ടാറ്റൽ നബി ഹദീർ അരുൾ ബീടുത്താർ റാഫി എണ്ടുള്ളേ ബദരിയോർ ഇതൈ ഓരത്താർ. മോയിൻകുട്ടി വൈദ്യര് ബദരീങ്ങളെ മഹത്വം പാടുകയാണ്. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കലാമുല്ലാ ഹദീസിലും, കലാമുല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആനിലും, ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹദീസിലും, അതേ ഈ ബദരീങ്ങളെ പറ്റിയുള്ള ഒരുപാട് മഹത്വങ്ങൾ വന്നിട്ടുണ്ട്. കമാലായ ബയാൻ കൊണ്ട് നുസൂസായി വന്ന് നസ്സായിട്ട് തന്നെ വന്നിട്ടുണ്ട്, വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ള പറയാ, ലഅല്ലല്ലാഹ ഖദി തലാല അഹ്ലി ബദരിൻ ഫഖാല, അല്ലാഹു തആല ബദരീങ്ങളോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? അറിവീരേ ബദറിന്റെ അഹ്ലികൾക്ക് സുവൻ ദാറാൽ
അഹദവൻ നബി നവാൽ ഖദ് ബുശിറ ഹീന അഹ്മദാർ യഖൂലു യാ അഹ്ലൽ ബദറ അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് എന്ത് അവിടുത്തെ നാവ് കൊണ്ട് പറയാണ് ഉറപ്പാലേ ഉമൈ ഒക്കെ അഫ്ളലുൽ സ്വഹാബ അതേ റസൂലുള്ള പറഞ്ഞതാണ് എന്ത് ഉറപ്പാലേ ഉമൈ ഒക്കെ അഫ്ളലുൽ സ്വഹാബ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ വലിയ നേതാക്കന്മാർ എന്റെ സ്വഹാബികളാണെന്ന് റസൂലുള്ള പറഞ്ഞു എന്നാലോ ആ സ്വഹാബത്തിൽപ്പെട്ട അഫ്ളലായവർ ആരാണ് ഉറപ്പാലേ ഉമൈ ഒക്കെ അഫ്ളൽ ഉമ്മകൾക്ക് ആദൻ ജന്ന താദും ഔജബ റഹ്മാൻ ഒരു ഹഖാം ബി ഗൈരി ശക്കനും ലറൈബ ഉറപ്പാലവുമൊക്കെ അഫ്ളലുള്ള സ്വഹാബ നിങ്ങൾ സ്വഹാബത്തിന്റെ അഫ്ളലായവരാണ് നിങ്ങൾ ഏറ്റവും മഹത്വമുള്ളവരാണ് എന്താണ് ബദരീങ്ങൾക്ക് നിങ്ങളാണ് ഔലിയാക്കളെ നേതാക്കളായ സ്വഹാബത്തിന്റെയും ലീഡർമാർ നിങ്ങളാണെന്ന് ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ ചെല്ല് സ്വലാത്ത് അല്ലാഹുവേ സ്വലാത്തിന്റെ ചെല്ല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം ഉണ്ടോ നിങ്ങൾക്ക് സ്വലാത്ത് എല്ലാന് റബ്ബേ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ ഞമ്മളെ ബാപ്പയായ ആദം നബി അലിഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് ആക്കിയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ ഞമ്മളെ ഉമ്മയായിരിക്കുന്ന ഹവ്വാ ബീവിനെ പടച്ചത് ഹവ്വാ ബീവിനെ പടച്ചപ്പോ ആ ബഹുമാനപ്പെട്ട ആദം നബി കൈനീട്ടിയില്ലേ ഹവ്വാ ഉമ്മ ബീവിയെ തൊടാൻ വേണ്ടിയിട്ട് അല്ലാ പറഞ്ഞു മഹർ കൊടുക്കണം എന്നിട്ട് കല്യാണം കഴിക്കണം നിക്കാഹ് കഴിക്കണം ആയിക്കോട്ടെ ആദം അലൈഹിസ്സലാം പറഞ്ഞു സ്വർഗം മുഴുവനും മഹറായിട്ട് കൊടുക്കാം അല്ലാ പറഞ്ഞു അതൊന്നും പോരാ അതിനേക്കാളും വിലയുള്ളത് വേണം അതിനേക്കാളും വിലയുള്ളത് ഏതാ സ്വർഗം ഒന്നും മൊത്തം കൊടുത്താ പോരാ സ്വർഗത്തിനേക്കാളും വിലയുള്ളത് ഏതാ മോനെ അദം നബിയുല്ലാഹി മഹർ കൊടുത്തത് തിരുമുസ്തഫ നബിമേൽ സ്വലാത്താണിരുപത് റസൂലുള്ളാന്റെ മേലെ സ്വലാത്താണ് ആദം അലൈഹിസ്സലാം മഹർ കൊടുത്തത് അതുകൊണ്ട് ആ സ്വലാത്തിന്റെ കാര്യത്തിൽ ആരും മടി കാണിക്കരുത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തൊന്ന് നോക്ക് സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വില പിടിപ്പതിനുള്ളതാ സുഹൃത്തുക്കളെ ആ നബി തങ്ങളാ പറയുന്നത് എന്ത് നിങ്ങളാണ് ഏറ്റവും വലിയ മഹാന്മാർ ഔലിയാക്കളെ ലീഡർമാര് സ്വഹാബികളാണ് സ്വഹാബത്തിന്റെ വലിയ ലീഡർമാർ നിങ്ങളാണ് എന്ന് ബദരീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്താ ബദരീങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണം മറ്റുള്ള സ്വഹാബികൾക്ക് ഈ ബദരീങ്ങളെ പോലുള്ള സ്ഥാനം ഇല്ലാത്തതിന്റെ കാരണം ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ അവരായിരത്തോളം ശത്രുക്കളോട് പടവെട്ടിയവരാണ് ആ ശത്രുക്കൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട് വന്നവരാണ് അതേ അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 40-ാമത്തെ വയസ്സിലാണല്ലോ ജനങ്ങളെ ദീനിലേക്ക് വിളിക്കാൻ തുടങ്ങിയത് പരസ്യമായി വിളിക്കാൻ തുടങ്ങിയത് 40-ാമത്തെ വയസ്സ് മുതൽക്കാണ് അതിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ ജീവിതം പരമപരിശുദ്ധമാണ് അത് എല്ലാ അമ്പിയാക്കളെ പോലെ തന്നെ റസൂലുള്ളയും പരിശുദ്ധനായിട്ടാ ജീവിച്ചത് ആ പരിശുദ്ധമായ ജീവിതം തന്നെ വലിയ പ്രബോധനമാണ് പക്ഷേ ഞങ്ങൾ തൗഹീദിലേക്ക് വരണമെന്ന് നേരിട്ട് വിളിക്കാൻ തുടങ്ങിയത് അത് റസൂലുള്ളാക്ക് 40 വയസ്സായപ്പോൾ മുതൽക്ക് മുതൽ ആണ് ആ 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ ജീവിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി ഒരുപാട് സ്വഹാബത്തിനെ വല്ലാതെ കൊന്നു കളഞ്ഞിട്ടുണ്ട് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ പോലെയുള്ളവർ ഷഹീദായി മരിച്ചിട്ടുണ്ട് അവസാനമാണല്ലോ 13 കൊല്ലം കഴിയുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ മദീനത്തേക്ക് പോയത് മദീനത്ത് പോയിട്ട് 2 കൊല്ലത്തോളം ആയപ്പോഴാണ് പിന്നെയും ഏതുണ്ടാക്കിയാണ് ശത്രുക്കള് മക്കയിലുള്ള ശത്രുക്കൾ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാന്റെ ശത്രുക്കൾ അല്ലാഹുവിന്റെ റസൂൽ ആരോടും വെറുതെ വാളെടുത്തിട്ടില്ല ആരോട് യുദ്ധത്തിന് അനുവാദം കൊടുത്തിട്ടില്ല 2 കൊല്ലത്തോളം കഴിയുമ്പോൾ
അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്താണ് ചെന്നപ്പോ മദീനക്കാര് റസൂലുള്ളാഹിനെ സ്വീകരിച്ചു സ്വാഗതം ചെയ്തു. മക്കയിൽ നിന്ന് പോയവരായ സ്വഹാബികൾ മുഹാജിരീങ്ങൾ എന്നാണ് അവർക്ക് പറയാ. മക്കയിൽ നിന്ന് പോയ സ്വഹാബികളെ പേരെന്താണ്? മുഹാജിരീങ്ങൾ. ആ മുഹാജിരീങ്ങളായ സ്വഹാബത്തിനിക്ക് വേണ്ടതെല്ലാം മദീനക്കാര് കൊടുത്തു. അങ്ങനെ സുഖമായിട്ട് നല്ല സ്വസ്ഥമായിട്ട് മദീനയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ രണ്ടു കൊല്ലത്തോളം സമയം കഴിയുമ്പോളാ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് യുദ്ധം ചെയ്യാൻ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, മക്കത്തുള്ള ആൾക്കാര്, വലിയ വലിയ നേതാക്കന്മാര്, ഖുറൈശി മുശ്രിക്കീങ്ങള്, അവരെന്താ ചെയ്യണത്? മദീനയോടെ യുദ്ധം ചെയ്യണം, മുഹമ്മദിനോട് യുദ്ധം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കേശ് സമ്പാദിക്കണം, യുദ്ധായുധം വാങ്ങണം, വാൾ, പരിച, അമ്പ്, വില്ല്, കുന്തം, ബമ്മ, വെൺമഴു, പടത്തൊപ്പി, പടക്കുതിര, പടച്ചെരിപ്പ്, കത്തി, കവണ, മിർമി, ഇങ്ങനത്തെ എല്ലാ സാധനവും വാങ്ങണം. അതിന് നല്ല കേസ് വേണം. അതിന് സാമ്പത്തികമായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഒരുങ്ങണം. കാശ് ഉണ്ടായതിനു ശേഷം അതുകൊണ്ട് യുദ്ധായുധം വാങ്ങിയിട്ട് നമ്മൾ മദീനയെ ആക്രമിക്കണം, മുഹമ്മദിനെ പാഠം പഠിപ്പിക്കണം. ഇതാണ് മുശ്രിക്കീങ്ങളെ പരിപാടി. അതിനുവേണ്ടി അവർ കാശ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. എന്താ ചെയ്തത്? അവര് കച്ചവടം ചെയ്തു. എന്താ ചെയ്യണത്? കച്ചവടത്തിന് വേണ്ടി ആളെ വിട്ടു. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് യുദ്ധായുധം വാങ്ങിയിട്ട് മദീനയെ ആക്രമിക്കണം. യസ്രിബ് എന്ന് മക്കക്കാര് പറഞ്ഞിരുന്ന പേര്. എന്തിനെ പറ്റി? മദീനയെ പറ്റി പറഞ്ഞിരുന്ന പഴയ പേരെന്താണ്? ചെറിയ കുട്ടികളും പറയണം, എന്നെ പോലെ താടി മീശ നേരിച്ച കുട്ടികൾ ഉത്തരം പറയുകയാണെങ്കിൽ വലിയൊരു ഉത്തരമാണ്, വലിയൊരു സന്തോഷം. അവ യസ്രിബിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അതാ ഹഖാന കൊന്ന മറൽ മക്കാവ് ബിട്ട് നബി പക്കാ മദീന തണവായി ഹരേദും എത്തിടുകയിരാറും ഒത്ത ശഹർ ബാറാൽ പോറുത്ത പിറകേ ും മിക്കോർ സാഹബികളും ഒക്കെ ഇരിക്കുമ്പോഴുതിൽ ജാസൂസോരുത്തര വരെ യാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പുരുളായി ക്കാതെ സംഗവർ ബൈറുക്കാഗേറിയ ചരക്കാടെ പൊന്നും ചുമയായി വരുന്ന വാദിപതർ ചേരുന്ന വൃഗൾ തിഹം ഉരിന്നൊരുങ്കി ഹറജായി ഉരിന്നൊരുങ്കി ഹറജായി മോയിൻകുട്ടി വൈദ്യര് പറയുന്ന ഇതിന് മലയാളം ഉണ്ടാവും. അന്നത്തെ മലയാളമാണ്, 150-ലേറെ കൊല്ലം മുമ്പുള്ള മലയാളം. അന്നത്തെ മലയാളം ഉണ്ടാവും, പിന്നെന്താ ഉറുദു ഉണ്ടാവും, കന്നഡ ഉണ്ടാവും, തമിഴ് ഉണ്ടാവും, ഒക്കെ സങ്കര ഭാഷയാണ്. ബക്കാതെ സാവർ വഴി റുക്കാകെ ഏറിയ ചരക്കാട ഈ പൊന്നും ചുമയായി. സാവർ എന്ന് പറഞ്ഞാൽ അത് കന്നഡ വാക്കാണ്. ബക്കാതെ സാവർ ബൈർ, ബൈർ എന്നുള്ളത് അറബി വാക്കാണ്. അപ്പൊ 1000 ഒട്ടകങ്ങളുടെ മുകളിൽ, 1000 ഒട്ടകത്തിന്റെ പുറത്ത് കച്ചവട ചരക്കുകൾ, നല്ല നല്ല മുന്തിരി, അതുപോലെ തന്നെ മുത്താറി, അതുപോലെ തന്നെ റൊട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, കച്ചവട സാമഗ്രികൾ 1000-ത്തോളം വരുന്ന ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി വെച്ചുകൊണ്ടിട്ട് ആ സംഘത്തിനിക്കുള്ള ആ കച്ചവട സംഘത്തിന്റെ തലവനായിട്ട് അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആളെയും നിശ്ചയിച്ചു കൊണ്ടിട്ട് മക്കാ മുശ്രിക്കീങ്ങളെ കച്ചവട സംഘം മക്കയിൽ നിന്നിട്ട് ഷാമിലേക്ക് പുറപ്പെടുകയാണ്. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ലാഭം കിട്ടും. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ വാളും പരിചയും അമ്പും വില്ലും കുന്തം, വാൾ, പരിച, അമ്പ്, വില്ല്, കുന്തം ഇതൊക്കെ വാങ്ങണം. പടക്കുപ്പായം, പടച്ചെരിപ്പൊക്കെ വാങ്ങിയിട്ട് മദീനയെ ആക്രമിക്കണം. ഇതാ പരിപാടി. അപ്പൊ ആ കച്ചവട സംഘം ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആ കച്ചവട സംഘത്തിന്റെ തലവൻ ആരാന്നറിയോ? ആ കച്ചവട സംഘത്തിനൊരു തലവൻ ഉണ്ടാവുമല്ലോ, അതാരാ? അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആളാണ്. എന്താ കച്ചവട സംഘത്തിന്റെ തലവന്റെ പേര്? അബൂ സുഫിയാൻ. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 1000 ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കയറ്റിവെച്ചുകൊണ്ട് കച്ചവട സംഘം വരുമ്പോൾ
സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ അടുക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ജബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. നബിയേ, അണവാകി റൂഹുൽ അമീൻ തൻ മൊളിയ അമ്പൻ പുകഴ്ന്തയ ഖൈറൽ ബറായ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട്, ശ്രദ്ധിക്കണേ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയാണ്, ഇതാ ആയിരത്തോളം വരുന്ന കച്ചവട, ഒട്ടകത്തിന്റെ പുറത്ത് സാധനങ്ങൾ കയറ്റിവെച്ച് കച്ചവടം കഴിഞ്ഞിട്ട് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞിട്ട് കച്ചവടക്കാർ മക്കത്തേക്ക് മടങ്ങി വരുന്നുണ്ട്. മക്ക മുശ്രിക്കുകളുടെ ലക്ഷ്യം നല്ല ലക്ഷ്യമല്ല, അവനവന്റെ മക്കളെ പോറ്റുന്ന ലക്ഷ്യമല്ല. അതുമാത്രമല്ല, മക്കാരായ സ്വഹാബികൾ, റസൂലുള്ളാഹിന്റെ ആളുകള്, അവര് മക്കയിൽ ഒരുപാട് സ്വത്തുക്കൾ ഇട്ടേച്ച് ഒഴിവാക്കി പോന്നിട്ടുണ്ട്. അവർ റസൂലുള്ള വിളിച്ചപ്പം മദീനത്തേക്ക് വന്നതാ. അവരെ ഒരുപാട് ഈത്തപ്പനത്തോട്ടങ്ങളും സ്വഹാബത്തിന്റെ ഒരുപാട് ഈത്തപ്പനത്തോട്ടങ്ങൾ, മുന്തിരിത്തോപ്പുകൾ. ഏയ്, ഒന്ന് നോക്കണേ, ആരെങ്കിലും കുട്ടികളൊക്കെ ഇങ്ങനെ എണീച്ചു പോകുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധിക്കണേ, ഇൻഷാല്ലാ. അപ്പോ ഈത്തപ്പനത്തോട്ടങ്ങളിൽ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ മക്കാരായിരിക്കുന്ന സ്വഹാബത്തിന്റെ വലിയ വരുമാനം, അന്നത്തെ വലിയ വരുമാനമാണ് ഏത് എന്നറിയോ? ഏത്? ഒട്ടകങ്ങള്, കുതിരകള്. ഇതൊക്കെ സ്വഹാബികള് മക്കയിൽ ഉപേക്ഷിച്ചിട്ട് നഹനുല്ലദൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദീമ ബഖീന അബദ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾ മദീനയിലേക്ക് ഹിജറ പോയതാ, കൊണ്ടുപോയിട്ടുണ്ടോ? ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ആരാന്റെത്? അതായത് സ്വഹാബത്തിന്റെ സ്വത്തും കൂടി എടുത്തിട്ടാണ് മക്കാ മുശരിക്കങ്ങൾ ഓരോരുത്തർ എന്റെ വക ഷെയർ, ഞാനും ഇതിൽ ഷെയർ കൂടിയാണെന്നും പറഞ്ഞു കണ്ട് ആ കച്ചവടത്തിന് ഷെയർ കൂടിക്ക. ഷെയർ കൂടുമ്പോഴോ അവനവന്റെ സ്വന്തം സ്വത്തല്ല. പിന്നെ ആരെ മോനെ? മദീനത്തേക്ക് ഹിജറ പോയവരായ, അതെ, സ്വഹാബത്തിന്റെ സ്വത്തും കൂടി എടുത്തിട്ടാ. അപ്പൊ സ്വാഭാവികമായും നിർബന്ധമായും അത് ചോദ്യം ചെയ്യാൻ സ്വഹാബത്തിനിക്ക് അവകാശമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുറപ്പെടുന്നു, ആ പുറപ്പെടുന്നതിനെ പറ്റിയാണ് മോയിൻകുട്ടി വൈദ്യര് പറയുന്നത്. ബദറുൽ ഹുദാ, പഴയ കാലത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണിത്. പുതിയാപ്പിളാരിറങ്ങുമ്പോ പാടുന്ന പാട്ടാ, പുതിയാപ്പിള പോകുമ്പോ പാടുന്ന പാട്ടാണ്. അറിയുന്ന ഒരു പാടിക്കോളി, അറിയാത്തവരും മൂളിക്കോളി. ബദറുൽ ഹുദായാസീനൻ നബി ഖർജായ് അന്നേരം വള്ളർ കൊടി മൂണ്ടെണ്ണം കേട്ടിട അതിലുണ്ട് അബി അന്ന് വർണ്ണമതാം പിണ്ടും അസ്വദുമാമേ സദ്ദദക്കുടൈ കോൾ പൊങ്കും തിരുകരമാൽ ഉണ്ടാം തദിന നബി തോളർ മിസ്അബിലീം ദാർ അവരത് തനി പിണ്ടി ചെയ്താറ്റൽമും ബിലതിലയാകൈ ഇതമഉഖാബാം സത്തി പുലിയാർ തങ്ങൾക്കും യതലമാം മൂണ്ടാം സഇദിബ്ന മുആദിൽ അരശര ഇടപലവും നിണ്ടാറങ് ഗവറിരു പേരും. അതേ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞു വരുന്നവരായ ആ കച്ചവട പാർട്ടിക്ക് 50,000 പൊന്ന് ലാഭം കിട്ടിയിട്ടുണ്ട്. 50,000 പൊന്ന് ലാഭം കിട്ടിയിട്ടുണ്ട്. 50,000 പൊന്ന് ലാഭം കിട്ടിയപ്പോ അന്നത്തെ ഏറ്റവും വലിയ ലാഭമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോഴല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞത്, നബിയേ, യാ റസൂലല്ലാഹ്, അവരങ്ങനെ സുഖമായിട്ട് മക്കത്തേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കാൻ പാടില്ല. അത് ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. അത് പിടിച്ചു വാങ്ങാൻ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ സ്വഹാബത്തിന്റെ, ഓ നബിയെ, നിങ്ങളുടെ അനുയായികളുടെ സ്വത്തെടുത്തിട്ടല്ലേ അവര് പോയത്, കച്ചവടം ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ സ്വത്തും അതിൽ കലർപ്പുള്ളതല്ലേ, ചോദിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ബദറുൽ ഹുദാ യാസീനൻ നബി ഖർജായ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഈ ശത്രുക്കളായ കച്ചവടക്കാരോട് ചോദ്യം ചെയ്യാൻ
അവരോട് ഉപരോധിക്കാൻ വേണ്ടിയിട്ട് ഹബീബായ തങ്ങൾ പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോ മോനെ പുറപ്പെടുന്ന സമയത്ത് അന്നേരം വളർക്കൊടി മൂണ്ടെണ്ണം കെട്ടിടയി, മൂന്ന് കൊടി പിടിച്ചിട്ടുണ്ട്. മൂന്ന് കൊടി, മൂന്ന് പതാക മൂന്ന് നേതാക്കന്മാരെ കയ്യിൽ കൊടുക്കും. അള്ളാഹിന്റെ ഹബീബായ മുത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പൊ പിന്നെ സ്വലാത്ത് അധികം ചെല്ലാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എല്ലാരും തൊള്ളിയിൽ നല്ല ഒന്നാം നമ്പർ കേക്കാണ്. അപ്പൊ സ്വലാത്ത് എല്ലിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കേക്ക് എല്ലാം കൂടി പുറത്താവും. അപ്പൊ അതുകൊണ്ട് മുമ്പിലിരിക്കുന്ന ആളെ കുപ്പായത്തിന്റെ നടുപ്പുറത്തൊക്കെ പോവുക, ഈ കേക്കിന്റെ കണ്ടങ്ങളെല്ലാം കൂടി. അപ്പൊ അത് വേണ്ട, ഒരാളെ ആരും കുപ്പായത്തിൽ വരുന്ന കേടെടുത്തണ്ട. അള്ളാഹു തആല ഈ സദസ്സിലേക്ക് നല്ല കേക്ക് നൽകിയവർക്ക്, നല്ല ചായ നൽകിയവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. അത് സപ്ലൈ ചെയ്യുന്നവർക്കും ചായ ഉണ്ടാക്കിയവർക്കും വലിയ ഖൈറ്, വലിയ ബറക്കത്ത് നൽകണേ അള്ളാഹ്. ആമീൻ. ആ ചെറിയ കുട്ടിയാലാണ് വളണ്ടിയർ ക്യാപ്റ്റൻ. അള്ളാഹ് അള്ളാഹു ആ കുട്ടിക്കും ബറക്കത്ത് കൊടുക്കട്ടെ. ജവാദ്. ആ അൽഹംദുലില്ലാ. പഞ്ചാര തണ്ണിക്ക ലക്കി തന്നായി കുട്ടികൾക്ക് നല്ല കട്ടഞ്ചായ ഉണ്ടാക്കുന്ന സഹോദരന് പഠിച്ചോനെ നീ നാളെ ഹൗദുൽ കൗസർ കുടിപ്പിക്ക്. അപ്പൊ ആയിരത്തോളം വരുന്ന ഒട്ടകപ്പുറത്ത് സാധന സാമഗ്രികൾ കയറ്റിവെച്ചുകൊണ്ടിട്ട് 50,000 പൊന്ന് ലാഭം കിട്ടിക്കൊണ്ട്, 50,000 പൊന്ന്, 50,000 പൊന്ന് ലാഭം കിട്ടിക്കൊണ്ടിട്ട് ഷാമിൽ നിന്ന് വരുമ്പോ അവരെ ഉപരോധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോ എത്ര കൊടി ഉണ്ട് എന്നാ പറഞ്ഞത്? മൂന്ന് കൊടിയുണ്ട്. അതിലൊണ്ടേ അബിയത് വർണ്ണമതാം. ഒന്നാമത്തെ കൊടിയുടെ കളർ അബിയതാണ്, അബിയെന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. പിൻ രണ്ടും അസുവതുമാമേ, രണ്ടും മൂന്നും കൊടിയുടെ കളറ് കറുപ്പാണ്. ആ ഒന്നാമത്തെ വെളുത്ത കൊടി അല്ലാഹുവിന്റെ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് ഒന്നാമത്തെ വെളുത്ത കൊടി എടുക്കുകയാണ്. എന്നിട്ടോ ആ അബിയൽ വർണ്ണമതാം ഒന്നാമത്തെ കൊടി സദത കൊടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ നിസ്വബിലീം ദാർ. ഒന്നാമത്തെ വെളുത്ത കൊടി എടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു അയിനെ മുസ്അബ്. ഒന്നാമത്തെ വെളുത്ത കൊടി എടുത്തിട്ട് റസൂലുള്ള വിളിച്ചു മുസ്അബ് എവിടെ? മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ബി അബി അന്ത വ ഉമ്മി യാ നബിയല്ലാ ലബ്ബൈക വ സഅദൈക യാ നബിയല്ലാ. ഞാനിത് അവിടത്തേക്ക് വീണ്ടും വീണ്ടും ഉത്തരം നൽകുന്നു നബിയേ. ഒന്നാമത്തെ വെളുത്ത കൊടി എടുത്തു അല്ലാന്റെ ഹബീബായ തങ്ങള്. ഒന്നാമത്തെ വെളുത്ത കൊടി എടുത്തു കൊണ്ടിട്ട് ആ വെളുത്ത കൊടി അത് കൊടുത്തു. ആർക്കാ കൊടുത്തത് മറക്കണ്ട. ആരെ കയ്യിലാ കൊടുത്തത്? മുസ്അബ് റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. ആരെ കയ്യില്? മുസ്അബ് റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. പേര് പഠിച്ചു വെച്ചോ. ബദരീകളിൽപ്പെട്ട മൂന്ന് കൊടി പിടിച്ചവർ, അത് മൂന്ന് നേതാക്കന്മാരായി നബി തങ്ങൾ തിരഞ്ഞെടുത്തതാ. അതിലൊന്നാമത്തെ നേതാവാരാണ്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ആ പേരിടാനും പറ്റും, മുസ്അബ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ കൊടി കറുത്ത കൊടിയാണ്. തങ്ങൾക്കും യതലമാമൂണ്ടാം സഈദ് ഇബ്നു മുആദിൽ അരശരെ ഇടപലവും നിണ്ടറങ് ഗവറിരു പേരും ൾക്കും. രണ്ടാമത്തെ കൊടി എടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കൊടിയുടെ കളർ ഏതാ മോനെ? ഏതാ കുട്ടിയെ? കറുപ്പാണ്. ആ കുട്ടി പറഞ്ഞ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ കൊടിയുടെ കളർ കറുപ്പാണ്. രണ്ടാമത്തെ കൊടി എടുത്തു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. എന്നിട്ട് അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. ഒന്നാമത്തെ കൊടി എടുത്തതായിരിക്കുന്ന മുസ്അബ് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മുമ്പിലേക്ക് നിൽക്കണേ മുസ്അബേ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൊടിയുടെ കളറ് കറുപ്പാണ്. ആ കൊടി ആരെ കയ്യിലാണ് കൊടുത്തത്? അലി റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. അലിയാരോട് കുറച്ചങ്ങോട്ട് വലത്തു ഭാഗത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ കൊടി എടുത്തു, അതും കറുപ്പാണ്. അത് എടുത്തു ഉടനെ റസൂലുള്ള വിളിക്കുകയാണ്, സഈദ് ഇബ്നു മുആദ്, സഈദ് ഇബ്നു മുആദ് തങ്ങൾ എവിടെ?
മൂന്നാമത്തെ ആള് അൻസാരിയാണ്, ഒന്നാമത്തെ കൊടി പിടിച്ച മുസ്അബ് റളിയല്ലാഹുവിന്റെ മക്കക്കാരനാണ് മുഹാജിരിയാണ്, രണ്ടാമത്തെ കൊടി പിടിച്ച ആള് അലി റളിയല്ലാഹുവിന്റെ മുഹാജിരിയാണ് മക്കക്കാരനാണ്, മൂന്നാമത്തെ കൊടി എടുത്ത ആള് സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിൻഹു. ആ മൂന്നാമത്തെ കൊടി അവരെ കയ്യിലാണ് കൊടുത്തത്. പിന്നെ പറയുന്ന ഇനി ബദരീങ്ങളെ കയ്യിലുള്ള ആയുധത്തിന്റെ എണ്ണമാണ് പറയുന്നത്. അതത് ദുറു ഉണ്ട് ഒമ്പത്, ഒമ്പത് പടയങ്കി മാത്രമാ ഉള്ളത്, പടക്കുപ്പായം. ആ ഒമ്പത് പടക്കുപ്പായം, ഒരാൾക്ക് ഒരു പടക്കുപ്പായം മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒമ്പത് പടക്കുപ്പായം എത്ര ആൾക്കാ ധരിക്കാൻ പറ്റിയ? ഒമ്പതാക്കി പറ്റും, വേറെ ആർക്കും പറ്റൂല. ശത്രുവിന്റെ വെട്ടും തട്ടും അടിയും ഇടിയും കുത്തും ഒക്കെ വരുമ്പോ, കുന്തത്തിന്റെ കുത്ത് വരുമ്പോ തടുക്കാനുള്ളതാണ് ഇരുമ്പിന്റെ പടക്കുപ്പായം. ആ ഇരുമ്പിന്റെ പടക്കുപ്പായം എത്ര എണ്ണ ഉള്ളത്? ഒമ്പതെണ്ണം, ഒമ്പതാക്ക് മാത്രം. സുഹൃത്തുക്കളെ, ബദരീങ്ങളെ കയ്യിൽ വേറെ പടക്കുപ്പായമില്ല. അതാ പറഞ്ഞ അതത് ദുറുണ്ട് ഒമ്പത്. ഇനി അവരെ കയ്യിൽ അടവ സുയൂഫ് എട്ടുണ്ട്. ആകെ ഉള്ളത് എട്ട് വാളുകൾ മാത്രമാണ്. എട്ട് വാളുകളല്ല, ആളുകളല്ലാതെ, വാളിന്റെ എണ്ണ എട്ടല്ലാതെ ഒമ്പതാമത്തെ ഒന്നില്ല കേട്ടോ. മറ്റുള്ളവരുടെ കയ്യിൽ, ഭൂരിപക്ഷത്തിന്റെ കയ്യിൽ, ബഹുഭൂരിപക്ഷം സഹാബത്തിന്റെ കയ്യിൽ ഒരു സാധനങ്ങളില്ല. 150 കിലോമീറ്റർ, ഒരു 150 കിലോമീറ്റർ മദീനയിൽ നിന്ന് ബദറിലേക്ക് അവർ നടന്നിട്ടാ വന്നത്. കാരണം അവരെ കയ്യിൽ വാഹനങ്ങളില്ല, ഉള്ളത് 5 ഒട്ടകം മാത്രമാണ്. ആ 5 ഒട്ടകത്തിൽ ഒരൊട്ടകം ഒരാളാണ് കയറി, അങ്ങനല്ല. എൻ്റെ ഒട്ടകത്തിൽ ഞാൻ കയറി, മറ്റേ ഒട്ടകത്തിൽ മൂപ്പര് കയറി, അങ്ങനല്ല. 70 ഒട്ടകം ഉണ്ട് സ്വഹാബത്തിന്റെ കയ്യിൽ, 5 കുതിരയുണ്ട്. അതിങ്ങനെ മാറി മാറി ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അധികം അധികം ആൾക്കാരും എല്ലാവരും നടക്കന്നെ നടക്കന്നെ. അള്ളാന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം നടക്കുകയാണ്. നടന്നിട്ടാ വന്നത് എത്ര കിലോമീറ്റർ? 150 കിലോമീറ്റർ. മാഷാ അല്ലാഹ്, നമ്മളെ സദസ് നല്ലോണം ശ്രദ്ധിക്കുന്ന സദസ്സാണ്. 150 കിലോമീറ്റർ. പക്ഷേ അങ്ങനെ അല്ലാന്റെ ഹബീബായ തങ്ങൾ റമദാൻ മാസം 12-ന് മദീനയിൽ നിന്ന് ബദരീങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പുറപ്പെട്ടു. പക്ഷെ ഈ കച്ചവടക്കാരായ ആൾക്കാരുണ്ടല്ലോ, കച്ചവടക്കാരായ ആൾക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണ് റസൂലുള്ള പുറപ്പെട്ടത് എങ്കിലും കച്ചവടക്കാർക്ക് വഴിയിൽ നിന്ന് മനസ്സിലായി കച്ചവട സംഘത്തിന്റെ തലവനാരാ? അബൂ സുഫിയാൻ. മാഷാ അല്ലാഹ്, അബൂ സുഫിയാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഉറക്കം വരാതിരിക്കാനും നല്ലതാ. അബൂ സുഫിയാൻ അല്ലേ? അബൂ സുഫിയാൻ ഭയങ്കര ബുദ്ധിമാനാ. മൂപ്പർക്ക് മനസ്സിലായി പരിസരത്ത് എവിടെയോ മുഹമ്മദിന്റെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തന്നെ നേരത്തെ തന്നെ സംശയമുണ്ട്. കാരണം മുഹമ്മദിന്റെ ആൾക്കാർ മക്കയിൽ ഉപേക്ഷിച്ച സ്വത്തും കൂടി എടുത്തിട്ടാ ഇവര് കച്ചവടത്തിന് പോന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നമ്മളെ എതിർക്കാൻ ഇവിടെ പരിസരത്ത് ഉണ്ടാവും മുഹമ്മദിന്റെ ആൾക്കാർ എന്ന് അബൂ സുഫിയാനിക്ക് ഡൗട്ട് ഉണ്ട്. ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒന്നുകൂടി ഉറപ്പായി ചില ലക്ഷണങ്ങളിൽ നിന്ന് ഉറപ്പായപ്പോ മൂപ്പരെന്താ ചെയ്തറിയോ? മൂപ്പര് മക്കയിൽ വിവരറിയിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊരു പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് മക്കയിൽ വിവരറിയിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. ലം ലം എന്നയാളെ പേര്, ലം ലമിനെ വിളിച്ചിട്ട് മക്കത്തേക്ക് പറഞ്ഞയച്ചു, ഉരയുന്ന സുഫിയാനും തൻ മരുവാർന്നിടലുമായി ഉള്ളൊരു ശമ ബിടലായി നടാ വഴിയെ ഭയങ്കരമായി പരുമ്പതയിൽ നബിയാരെയും അരികോരയും തരമായി വശിയാൻ അതിൽ അന്വേഷിത്തും ദിശയാരിലും ന്യുതമായി കരുതിവാദി സഫറയത്തി പരതി ചോദിത്തി വിടാ കണ്ടോ മദനിയറാനും ഉണ്ടോ പരവിടാ. അബൂ സുഫിയാൻ എന്താ ചെയ്ത വെച്ചാല് ലംലം എന്ന് പറഞ്ഞ ആളെ 20 മിസ്കാല് പൊന്ന്, 60 പണത്തൂക്കം പൊന്ന് കൂലിക്കൊടുത്തിട്ട് ലംലമനെ അങ്ങോട്ട് വിളിച്ചു, എടാ എനിക്ക് ഞാൻ പൈസ തരാ പൊന്ന് തരാ എന്ന് പറഞ്ഞു. ലംലം എന്ന് പറഞ്ഞ ആളെ വിളിച്ചു. ആരെയാ, ആരാ വിളിച്ചത്? അതെ, ലംലമിനെ വിളിച്ചു. ആര് വിളിച്ചു? അബൂ സുഫിയാൻ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ജയ് ഇവിടെ വെറുതെ തന്നാ പറ്റില്ല, എനിക്ക് പൈസ തന്നാ വെറുതെ അല്ല, 60 പണത്തൂക്കം പൊന്നു വന്നിക്കണ്, വേഗം പോ, സ്ഥലം വിട്, മക്കത്ത് പോ, മക്കത്ത് പോയിട്ട് വിളിച്ചു പറയും മുഹമ്മദിന്റെ ആൾക്കാർ നിങ്ങളെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വേഗം സൈന്യം പുറപ്പെടണമെന്ന് വിളിച്ചു പറയൂ, ഞങ്ങൾ അവിടെ എത്താൻ ചിലപ്പോ ലേറ്റ് ആകും, സമയം വൈകും.
ഡിലേ ആവും. ഇയാളത് ഉടനെ പുറപ്പെട്ടു. ആര്? ലംലം വേഗം മക്കത്തേക്ക് പുറപ്പെട്ട് വളരെ പെട്ടെന്ന് ജദ്ദയിൽ മക്കത്തേക്ക് പുറപ്പെട്ട് ജബൽ അബി ഖുബൈസ് മല, കഅബാലയത്തിന്റെ തൊട്ടടുത്തുള്ള മലയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടവരാ, ഭൂരിപക്ഷ ആൾക്കാരും കഅബയിൽ മക്കത്ത് പോയവർ കണ്ടവരാ. ഏത്? ജബൽ അബി ഖുബൈസ് മല. കഅബത്തിന്റെ തൊട്ടടുത്തുള്ള വലിയ മല, അത് തന്നെ രാജാവിന്റെ കൊട്ടാരക്കല്ല. ആ തൊട്ടടുത്ത് കഅബത്തിന്റെ മുറ്റത്തുള്ള മല, അതാണ് ജബൽ അബി ഖുബൈസ് മല. ആ ജബൽ അബി ഖുബൈസ് മലന്റെ മുകളിൽ കയറിയിട്ട് ഇയാള് വിളിച്ചു പറഞ്ഞു, ലംലം വിളിച്ചു പറഞ്ഞു. രണ്ട് കൈയും ഇങ്ങനെ ഇങ്ങനെ കോർത്തിട്ട് തലയിൽ വെച്ചിട്ട് ലംലം വിളിച്ചു പറയാണ്, പെട്ടേ ഖുബൈസിൻ പകുട്ടിം ഒരട്ടാതി പെട്ടത് ലംലം താൻ ഇട്ടത് ലംലം താൻ പിത്തം പതൈ തിരുഹസ്തം ശിരസീനിൽ ബെത്ത് വിളിത്തുരത്താൻ ബെത്ത് വിളിത്തുരത്താൻ ിക്കുകളൊക്കെ മുക്കിയ മക്കമിൽ മിക്കവരേ തിങ്കലയുങ്കൽ കീറങ്ങിയ ബൻബല്ല സംഗീതം കേളുവീരേ മുട്ടിയുമൈകളെ പൊട്ടകം പൊൻകളും പട്ടും പറീത്തിടുവാൻ പട്ടും പറി തിടുവാൻ മുന്തി മുഹമ്മദും തൻ തുണയാർകളും വന്തിരിക്കും അറിവീൻ വന്തിരിക്കും അറിവീൻ പെട്ടേ ഖുബൈസിൻ പകുട്ടിന്ന് ഒരട്ടാതിപ്പെട്ടത് ലംലം താൻ. ലംലം ഖുബൈസ് മലന്റെ മുകളിൽ കയറിയിട്ട് രണ്ട് കൈ ഇങ്ങനെ കോർത്തിട്ട് ഐമോനെ കുട്ടിയെ കുട്ടിയെ കുട്ടികളാണെങ്കിൽ കൊടുത്തും കുഴങ്ങി, ജനങ്ങൾ കുടിച്ചും കുഴങ്ങി. നാളെ ചോറ് എല്ലാവർക്കും ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് അവസ്ഥാതെ പറഞ്ഞിട്ട് ഒരുക്കെ ചായ ചോറുണ്ട്. നിങ്ങൾ കേട്ടില്ല? ആ ആ നാളെ ചോറുണ്ട് ഇൻഷാല്ല. ഇൻഷാല്ലാ ഒരുപാട് സഹോദരന്മാർ അവരൊക്കെ ഈ പരിപാടിയിട്ട് സഹകരിക്കുന്നവരാണ്. അള്ളാഹു തആല അവർക്കൊക്കെ ഖൈർ ബറക്കത്ത് അനുഗ്രഹം നൽകണേ അല്ലാ. എല്ലാവരും ആമീൻ പറയും. അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. അവരൊക്കെ ഈ പരിപാടിയിട്ട് സഹകരിക്കുന്നവരും ആണ്, സഹായിക്കുന്നവരാണ്. കാരണം ഇവിടെ വന്നാലും എന്തായാലും ഞമ്മക്കൊരു റാഹത്താണ്, പറയണ ആൾക്കൊരു റാഹത്താണ്. ഒരുപാട് ആൾ കേൾക്കേണ്ട ഒരു രണ്ടു നാലിന് വന്നോളി ഇൻഷാല്ലാ. അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. അവിടെ ഉള്ളവർ രണ്ടു നാല് വന്നാൽ ഇവിടെ കസാരൊഴിവില്ലേ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ കസാരൊഴിവുണ്ട്. അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. ഇയാള് വിളിച്ചു പറയാണ്, പെട്ടേ ഖുബൈസിൻ പകുട്ടിന്ന് ഒരട്ടാതിപ്പെട്ടത് ലംലം താൻ. ലംലം എന്ന് പറയുന്ന ആള് വിളിച്ചു പറയാണ്, അയാള് പറയാണ്, തിട്ടമെതിക്കുകളൊക്കെ മുക്കിയ മക്കമിൽ മിക്കവരേ മക്കമിൽ മിക്കവരേ തിങ്കലായി ഉങ്കൾ കിറങ്ങിയ ബൻബല സംഗീതം കേളുവീരേ സംഗീതം കേളുവീരേ. ഓ മക്കാരെ, നിങ്ങൾക്ക് പറ്റിയ വലിയ സങ്കടം ഇതാ ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ എല്ലാവരും കൂടി കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് ആളെ വിട്ടില്ലേ? അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തില് ആയിരത്തോളം വരുന്ന ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ സാമഗ്രികൾ കയറ്റിവെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ചെയ്യില്ലേ? എന്നാൽ അവർക്ക് 50,000 പൊന്നിൽ ലാഭം കിട്ടിയിട്ടവർ വരികയാണ്. ആ സമയത്താണ് മുഹമ്മദ് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് സൈന്യം പുറപ്പെടണം. പച്ച പൊള്ളാണ് അപ്പൊ അക്രമൊന്നും ഉണ്ടായിട്ടില്ല. ഒരക്രമം ഉണ്ടായിട്ടില്ല. അക്രമുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയിട്ട് അബൂ സുഫിയാൻ ആളെ വിട്ടതാ. രണ്ടാളും ചക്കിക്കൊത്ത ചങ്കരം തന്നായിരിക്കും. അബൂ സുഫിയാന്റെ മാതിരി തന്നെ അള്ളാഹുന്റെ റസൂലിനോട് ഭയങ്കര വെറുപ്പുള്ള ആളായി ലംലം. അപ്പൊ ഒന്നുകൂടി മൂപ്പര് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചുകൊണ്ട് മൂപ്പര് പറഞ്ഞു, ഏയ് ജനങ്ങളെ, മക്കാരെ, ലോകം മുഴുവൻ പ്രശസ്തരായ പേരും പ്രശസ്തിയുള്ള മക്ക എന്ന് പറഞ്ഞാൽ ലോകത്ത് പേരുള്ള ആൾക്കാരാ. അങ്ങനത്തെ ജനങ്ങളോട് ഭരണം എന്താണെന്നറിയോ? ഒട്ടും മതിനുങ്കൽ കിട്ടിയനു ഭവി തിട്ടിടനിത്തി യമാ
ഓ മഹലാ കേളത്ത മഹലാ കുമൈ കാമൻ മൊഴി സത്യമാ. ജനങ്ങളെ, നിങ്ങളെ കുട്ടികൾ തിന്നണ്ട സാധനല്ലേ, ഭക്ഷണല്ലേ മുഹമ്മദ് തട്ടിപ്പറിക്കണത്. അതുകൊണ്ട് നിങ്ങളെ കുട്ടികൾക്ക് അത് കിട്ടൂല. അതുകൊണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് സൈന്യങ്ങൾ പുറപ്പെടണം, വേഗം പുറപ്പെടണം. അതിങ്ങനെ കേട്ടപ്പോ അബൂജായിലിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അബൂജായിലും കൂടിയിട്ട് ജബൽ അബി ഖുബൈസ് മലന്റെ മുകളിൽ കയറിയിട്ട് മൂപ്പരും വിളിച്ചു പറഞ്ഞു. അബൂജായിലേ, ആരെ വിളിച്ചു പറയാ, ഞാൻ സ്വർഗ്ഗിൽ മഹാകൂറ്റിനാൽ അബൂജഹലാദായി എടുത്തണത്ത് നിലവിളിയായി പേശി പെതർ കിളവികളും അണയവ പിടുത്ത് തമ്മിലമുറയായി. നാസോറുകളിൽ മഹാകൂറ്റിനാൽ, നാസ് എന്നുള്ളത് അറബി വാക്കാ, ജനങ്ങളോട് ഭയങ്കര കൂറ്റിനാൽ, അതായത് ഭയങ്കര കൂറ്റിൽ ഒച്ചട്ടിട്ട്, ഭയങ്കര ഒച്ചത്തിൽ അബൂജായിൽ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ എല്ലാരും വരുമോ, മുഹമ്മദ് അങ്ങനെ ആക്രമിച്ചു കൊടുക്കുകയാണ്, മുഹമ്മദിനെ പാഠം പഠിപ്പിക്കണം, ആരും ഒഴിവായി നിൽക്കരുത്. അല്ലെങ്കിൽ തന്നെ അബൂജായിലിന്റെ ഒച്ച എന്ന് പറഞ്ഞ മറ്റേതിന്റെ ചെമ്പിന്റെ പാത്രത്തിന് മുട്ടിയമാരിയ. ഈ ശൈത്താനും ഒച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അലാക്കിന്റെ ഒച്ചയാണ്. ഇയാളും രണ്ടാളും കൂടി എന്നെ ഒച്ചാണ്ട് എല്ലാരും വണ്ടിയോ എന്ന് പറഞ്ഞാണ്ട് ഒച്ചടാൻ തുടങ്ങിയപ്പോഴേ മക്കത്തുള്ള ജനങ്ങളെല്ലാം കൂടി, കുറെ പെണ്ണുങ്ങളെല്ലാം കൂടി ആകെ ഹൈറാനിയത്തായി. ചെറിയ കുട്ടികളെ യേശി മാതൃ സ്വതിറകമേ സ്വബികളെ എടുത്തണയത്ത് നിലവിളിയായി എന്നാണ് മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്. ചെറിയ കുട്ടികൾ യേശി മാതർ എന്ന് പറഞ്ഞ ഉമ്മമാര് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളൊക്കെ എടുത്തുകാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ചെറുപ്പക്കാരത്തികളായ ഉമ്മമാരെല്ലാം കൂടി കുട്ടികളൊക്കെ ഭാര്യ എടുത്തുകാണ്ട് മാറിൽ വെച്ചുകാണ്ട് ഈ മലന്റെ ചോട്ടക്ക് ജബൽ അബി ഖുബൈസ് മലന്റെ അടിയിലേക്ക് പായ. യേശി മദർ സദറഗമേ സ്വബികളെ എടുത്തണൈത് നിലവിളിയായി. അപ്പൊ ഞാൻ അടുത്ത വരിയിൽ മോയിൻകുട്ടി വൈദ്യ പറഞ്ഞ ആരെ പറ്റിയാന്നറിയോ, പേശി പേദർ കിളവികളും, കിളവികൾ വയസ്സ് പോയ തള്ളാരൊക്കെ എന്നറിഞ്ഞുകൊണ്ട് വന്നു കണ്ട് എന്താ അവിടെ സംഭവിക്കുന്നത്, എന്റെ ഒറ്റപ്പാട് കേൾക്കണത് എന്നും പറഞ്ഞാണ്ട് തള്ളാര് യേശി മദർമേ സബികളെ എടുത്തണത്ത് നിലവിളിയായി പേശി പേദർ കിളവികളും അണയവ പിടുത്ത് തമ്മിൽ അലമുറയായി. അതിൽ അബൂജായിൽ പറഞ്ഞു, പെണ്ണുങ്ങളെ ഞങ്ങളാരും പേടിക്കണ്ട, ഞമ്മളെ നാട്ടിൽ നിന്ന് പോയ ഒറ്റ കുട്ടിൻ്റെ രോമത്തുമ്പിൽ കേടുപറ്റൂല, ഞമ്മളെ ഒരു നയാ പൈസക്കും കേടുപറ്റൂല, അതിലൊക്കെ ഞങ്ങൾ ആൺകുട്ടികൾ പറയല്ലേ മുഹമ്മദിന്റെ ധിക്കാരം ഞങ്ങൾ അമർത്തൂലേ, അത് ശരി, മുഹമ്മദിന്റെ ധിക്കാരം ഞങ്ങൾ സമ്മതിക്കൂല. ലാത്തയാണ് സത്യം, ഉസയാണ് സത്യം, തേങ്ങാ പുണ്ണാക്കാണ് സത്യം, ഇപ്പെരുന്നാല് സത്യാണ് ചെയ്തുകൊണ്ട് ഈ പെണ്ണുങ്ങളൊക്കെയാണ് സമാധാനമാക്കി. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, എല്ലാരും പെട്ടെന്ന് ഒരുങ്ങണം, ഒരാറ്റാക്കുട്ടി മാറി നിൽക്കാൻ പാടില്ല. അത് ശരി, ഞമ്മളെ നാട്ടിൽ നിന്ന് ഒരു കച്ചവടത്തിന് പോകുമ്പോ മുഹമ്മദ് അങ്ങനെ ആക്രമിക്കേ എന്നൊക്കെ പറഞ്ഞ് അപ്പളേക്കും 1250 സൈന്യങ്ങൾ റെഡിയായി. എത്ര? 1250 സൈന്യങ്ങൾ റെഡിയായി. പക്ഷേ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം സുഖമായിട്ട്, കച്ചവട സംഘവും കച്ചവട സമ്പത്തും മക്കത്ത് സുരക്ഷിതമായി മക്കത്ത് മടങ്ങിയെത്തിയിട്ടുണ്ട്. മടങ്ങിയെത്തി, അവർ റസൂലിന്റെ മുമ്പിൽ പെട്ടില്ല. അള്ളാന്റെ റസൂലിത കച്ചവട സംഘത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടിട്ട് ബദർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. ആ ബദർ എന്ന് പറഞ്ഞ സ്ഥലം അത് വഴിയാണ്. ഈ ഷാം എന്ന് പറഞ്ഞ സ്ഥലം വടക്ക് കിഴക്ക് ഭാഗമാണ്. ഷാം എന്ന് കച്ചവടം കഴിഞ്ഞ് പോകുമ്പോ ഏകദേശം മദീനന്റെ അടുത്ത് കൂടിയാണ്. മക്കത്തേക്ക് മടങ്ങിയ തെക്ക് ഭാഗമാണ് മക്ക. ഇവിടുത്തെ തെക്ക് അവിടെ തന്നെയാണോ? അവിടെ തന്നെയാണോ തെക്ക്? അല്ലേ, ശരിയല്ലേ? ഞാൻ അതിന് കുറവ് ഒരു മണിക്കൂർ ആലോചിച്ചിട്ടുണ്ട്. അംസോലേ, അവിടെ തന്നെ തെക്ക്? ആ, അവിടെ തന്നെ തെക്ക്. നിങ്ങളോട് ചോദിച്ചെങ്കിൽ ഒരു ഉറപ്പ് കിട്ടുള്ളൂ. അപ്പോ ഷാം എന്ന് പറയുന്ന കിഴക്ക് വടക്ക് ഭാഗത്ത് നിന്ന് മദീനന്റെ ഏകദേശം പരിസരത്തു കൂടി, കടപ്പുറത്തു കൂടി പോവാണ് എങ്ങോട്ട്? മക്കത്തേക്ക്. അതിന്റെ പടിഞ്ഞാറ് കടല ബഹ്റുൽ അഹ്മർ. അവിടുന്ന് ആ ബദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സുമാർ ഒരു 30 കിലോമീറ്റർ കേറിപ്പോയ, 30 കിലോമീറ്റർ പടിഞ്ഞാറ് പോയ കടല, ഏത് കടലാൽ? ബഹ്റുൽ അഹ്മർ എന്ന് പറഞ്ഞ കടലാണ്.
അപ്പൊ കടപ്പുറത്ത് കൂടി ഉള്ള വഴിയാണ്, തക്കോട്ട് മക്കത്തേക്കുള്ള വഴിയാണ്. ആ വഴിയിലൂടെ അബൂ സുഫിയാന്റെ ആൾക്കാര് സുരക്ഷിതമായിട്ട് കച്ചവട സമ്പത്തും കച്ചവട സംഘവും എവിടെത്തി? മക്കത്ത് സുഖമായിട്ട് തിരിച്ചെത്തി. അപ്പോഴും അള്ളാന്റെ റസൂൽ ബദറിലേക്ക് പുറപ്പെടുക, റസൂലുള്ള ബദറിലേക്ക് പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന വഴിയിൽ വെച്ചുകൊണ്ടിട്ട് വാദി ദഫറാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈൻ أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين صدق الله عز وجل صبح جل موني سوكوتي الله سبحانه وتعالى لا اله الا هو انت جلنده سبحانه وتعالى ഇത് നമ്മളെ വെള്ളിയാഴ്ച ജുമാക്ക് ഖതീബ് പറയുന്ന ഒരു വാക്കാണ് കലാമു റബ്ബിൽ ആലമീൻ. അപ്പൊ നമ്മളെ മഹ്മൂമിങ്ങളെല്ലാം കൂടി പറയുന്ന വാക്കാണ് സുബ്ഹാനഹു വതആല. പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക്, നമ്മളെ നാട്ടിലുള്ള 20 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് അത് കേൾക്കാനുള്ള അവസരം ഉണ്ടാകാറ് പതിവില്ല. കാരണം വെള്ളിയാഴ്ച സ്കൂളുണ്ട്, അതുകൊണ്ടിട്ട് സ്കൂള് 12:35 വിട്ടിട്ട് വല്ല ഓടിക്കതച്ച് എത്തുമ്പോഴേക്കും ഇഖാമത്ത് കൊടുക്കുന്ന സമയമായിട്ടുണ്ടാവും. അതുകൊണ്ട് കലാം റബ്ബിൽ ആലമീൻ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല നമ്മളെ മക്കൾ. കുട്ടികളെ എല്ലാവരും ആ ദിക്കറ് പഠിക്കണം. അല്ലാഹു നമ്മളെ മക്കളൊക്കെ പഠിപ്പുള്ളവരാക്കണേ. അല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. ആ ആയത്തിറക്കിയ സമയത്ത് മഹാനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറയാണ്, എന്ത്? നമ്മൾ ലക്ഷ്യം വെച്ച് വന്നിട്ടുള്ളത് കച്ചവട സമ്പത്തിനെ കൊള്ളയാണ്, കച്ചവട സംഘത്തിനെ കൊള്ളയാണ്. ആ കച്ചവട സംഘം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? കച്ചവട സമ്പത്തിന്റെ കയ്യിലുള്ള കച്ചവട സ്വത്ത് ആണോ വേണ്ടത്? അതല്ല സ്വഹാബികളെ. ആയിരത്തി ചില്ലുവാന് ആൾക്കാർ മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുശ്രിക്കീങ്ങള് അല്ലാന്റെ ദീനനെ ഊതിക്കെടുത്താൻ വേണ്ടിയിട്ട് സ്വഹാബത്തിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയവർ, സ്വഹാബത്തിനെ കൊന്നവർ, സുമയ്യ ഹബീബിന്റെ നാഭിയിലേക്ക് ഇരുമ്പിന്റെ വലിയ വലിയ ദണ്ട് കൊണ്ട് കുത്തി ഇറക്കിയവർ, അല്ലാന്റെ ദീനിനെതിരിൽ ഒരുപാട് ദുൽമകൾ ചെയ്തവരായ മഹാവാലിമീങ്ങളായ അക്രമകാരികളെ, തെമ്മാടികളെ, അവരുടേതാ 950 ജനങ്ങൾ മുശ്രിക്കീങ്ങള് ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരെ തലകൾ വേണോ? കാരണം അവരല്ലാന്റെ ദീനിനെ അത്രയും ദ്രോഹിച്ചവരാണ്. എന്ത് വേണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ആദ്യം പറഞ്ഞ മറുപടി, ഉരത്താറ് സ്വഹാബാക്കൽ മഹ്ലൂഖാ തടങ്കലിലും ഉടയോൻ റഹ്മത്തായി ഇറക്കിയ റസൂലുള്ളാവേ, വരുന്ന സമയത്തിൽ ഇകൽക്ക് ഓർമാണ് ഒന്നില്ല. നമ്മളെ പൊരേന്ന് മദീനത്തുനിന്ന് നമ്മൾ വരുമ്പോ ഇങ്ങനത്തെ ഒരു വലിയൊരു യുദ്ധത്തിനെ പറ്റി നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, ധാരണയും അറിവും ഉണ്ടായിട്ടില്ലല്ലോ നബിയെ. അതുകൊണ്ട് അത് മാത്രല്ല, നമ്മളെ ഭാര്യമാരോട്, നമ്മളെ മക്കളോട്, നമ്മളെ ഉമ്മനോട്, നമ്മളെ അപ്പനോട് യാത്ര പറഞ്ഞിട്ടില്ലല്ലോ നബിയെ. കച്ചവട സമ്പത്തിനെ ലക്ഷ്യം വെച്ചിട്ടല്ലേ നമ്മൾ പോന്നിട്ടുള്ളത്. ഉരത്താറ് സ്വഹാബാക്കൽ മഹ്ലൂഖ തടങ്കലിലും ഉടയോൻ റഹ്മത്തായി ഇറക്കിയ റസൂലുള്ളാവേ, വരും സമയത്തിൽ ഈകൽക്കോർമ അണോവും ഇല്ല ബനികൾ സൗജാത്തും ഫൈൻഡോരിൽ വസിയത്തില്ല പൊരുതും തോറോഴും ബെൽ ഹിമാഹുകൾ അണിന്തതില്ല പുരവി പിന്നകൾക്കുൾപകുപ്പൊന്നും കരുതിയില്ല.
യാ റസൂലല്ലാ പൊരുതും ദുറൂഉം ബേൽരിമാഹുകൾ അണിന്തതില്ല. ഇത്രയും വലിയതായിരിക്കുന്ന യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളോ ആയുധങ്ങളോ ഞമ്മളെ കയ്യിലില്ലല്ലോ നബിയേ, ഞമ്മളതിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ലല്ലോ നബിയേ. അതുകൊണ്ട് കച്ചവട സമ്പത്തിനൊക്കെയുള്ള ലക്ഷ്യം വെച്ചിട്ടല്ലേ നമ്മൾ വന്നത് നബിയേ എന്ന ഈ മറുപടി കേട്ടപ്പോ സ്വഹാബത്തിന്റെ മറുപടി കേട്ട സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിയുടെ മുഖത്തിന് വല്ലാത്തൊരു മങ്ങൽ വരികയാണ്. റസൂലുള്ളാഹിന്റെ മുഖത്തിന് എന്തോ ഒരു ശോഭയാണ്. റബ്ബി, കാഴ്ച ഇല്ലാത്തവരും ഞമ്മളെ സദസ്സിലുണ്ട്, കാഴ്ച ഉള്ളവരും ഞമ്മളെ സദസ്സിലുണ്ട്. ഏത് കാഴ്ച കണ്ണിന് കാഴ്ച ഉള്ളവനാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങളെ മൗത്തിന്റെ നേരത്ത് മുത്തായ ഹബീബായ നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പ്രകാശമുള്ള ആ മുഖമൊന്ന് കണ്ടിട്ട് മൗത്താകാൻ കാഴ്ച ഉള്ളവരെയും ഇല്ലാത്തവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ വെച്ച് അവിടുത്തെ മുഖം കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖത്തിന് എന്തൊരു ശോഭയാ. അല്ല പടച്ച മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സുന്ദരൻ ആരാ മോനെ? ആരാ മോളെ? മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ സൗന്ദര്യമുള്ള ഒരു പടപ്പിനെയും അല്ല പടച്ചിട്ടില്ല. എന്നാലോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് പെണ്ണുങ്ങൾ നോക്കിയല്ലോ, യൂസഫിനെ കണ്ടിട്ട് പറഞ്ഞല്ലോ മിസറിലെ പെണ്ണുങ്ങൾ, ചൊല്ലാനൂരത്ത് അവരും തമ്പിൻ്റെ മുമ്പിന്ന് തോതിൽ ഉപായ കളികൾ കാട്ടി രസിച്ചെന്ന്. മിസറിലെ പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ, ഇതൊരു മനുഷ്യനല്ല, ഇതേതോ ദേവലോകത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന ദേവനാണ്, അല്ലാതെ ഒരു സാധാരണ മനുഷ്യനിക്ക് ഇത്ര വലിയ സൗന്ദര്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞ് സുലൈഖാക്ക് സപ്പോർട്ട് ചെയ്തു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മുഖത്തേക്കൊരു ഒരറ്റ ഒളിക്കണ്ണിട്ട് നോക്കാൻ പോലും മക്കത്തുള്ള ഒരറ്റ പെണ്ണിനിക്കും ധൈര്യം വന്നിട്ടില്ല ഒന്ന് വിളിക്കാൻ. ഐ ലവ് യു പറയാൻ ഒറ്റ ആൾക്ക് ഒറ്റ പെണ്ണിനും ധൈര്യം വന്നിട്ടില്ല. മുഖത്തേക്ക് നോക്കുമ്പോ സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, ആ സൗന്ദര്യത്തിനെ ഓവർടേക്ക് ചെയ്യുന്ന വല്ലാത്തൊരു ഒരു ഗാംഭീര്യം, ഒരു വല്ലാത്ത മഹാബത്ത്, വല്ലാത്തൊരു ഗാംഭീര്യം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിയുടെ ഷറഫാക്കപ്പെട്ട മുഖത്തിലുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കുമ്പോ പറയാൻ, മുഹമ്മദേ എൻ്റെ ഭർത്താവാകുമോ, മുഹമ്മദേ ഒന്ന് എൻ്റെ കൂടെ കിടക്കാമോ പറയാൻ മനസ്സിൽ മോഹമില്ലാഞ്ഞിട്ടല്ല, ആർക്കും ധൈര്യമില്ല, ഒരൊറ്റ പെണ്ണും പറഞ്ഞിട്ടില്ല. സ്വഹബു സലീഖ ലൗ റഅയ്ന ജബീനഹു ലഅസർന തഖ്തീഅൽ ഖുലൂബി അലൽ ഐദീ. സുഹൈബു സലീഖ സുലൈഖാന്റെ കൂട്ടുകാരി പെണ്ണുങ്ങളും റസൂലുള്ളാഹിന്റെ മുഖമൊന്ന് കണ്ടിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തിന്റെ നെറ്റിയുടെ സൗന്ദര്യമൊന്ന് കണ്ടാസ്വദിച്ചിരുന്നുവെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്സലാമിന്റെ കാലത്ത് അവര് വിരലുകളല്ലേ ചെത്തിയത് ആ പെണ്ണുങ്ങള്. قطعنا ايديهن وقلنا حاشا لله ما هذا بشرا ان هذا الا ملك كريم. ആ യൂസഫ് നബിന്റെ കാലത്തുള്ള പെണ്ണുങ്ങളെ വിരലുകൾ ചെത്തിയല്ലോ, അറിയാതെ ചെത്തിയല്ലോ. എന്നാൽ റസൂലുള്ളാഹിനെ കണ്ടിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നെങ്കിൽ കൈ മുറിച്ചതിന് പകരം, വിരലുകൾ മുറിച്ചതിന് പകരം ലആസർന തഖ്തീ അൽ ഖുലൂബി, സ്വന്തം ഹൃദയങ്ങളെ തന്നെ കുത്തിയിട്ട് മുറിക്കുമായിരുന്നു, നെഞ്ചിന് തന്നെ കുത്തുമായിരുന്നു, പക്ഷെ കണ്ടിട്ടില്ല. മിസറിലെ പെണ്ണുങ്ങളോ മക്കത്തെ പെണ്ണുങ്ങളോ
അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ മുഖം ശരിക്കും കാണാനുള്ള നോക്കുമ്പോ തന്നെ ഒരു ഗാംഭീര്യം, ഒരു മഹാബത്ത്, ഒരു ജിലാല്, ഒരു ഗാംഭീര്യം വല്ലാത്തൊരു ഒരു ഘനഗാംഭീര്യം മനസ്സിൽ തോന്നുകയാണ്. എന്നാൽ ബദറിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ടിട്ട് സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, ഞമ്മക്ക് സ്വത്തും മുതലും ആ ശത്രുക്കളുള്ളത് അതിങ്ങട്ട് പറിക്കാൻ, അതിങ്ങട്ട് പിടിച്ചു വാങ്ങാനല്ലേ ഞമ്മൾ വന്നത് എന്ന ഈ മറുപടി ഇങ്ങോട്ട് കേട്ടപ്പോ റസൂലുള്ളാടെ മുഖത്തിന്റെ ശോഭ അത് മങ്ങുന്നു. ശോഭ മങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യം തിരിഞ്ഞത് ആർക്കാ മോനെ? ആർക്കാ കുട്ടിയെ? ആദ്യം റസൂലുള്ളാടെ മുഖത്തിന്റെ ശോഭ മങ്ങിയത് തിരിച്ചറിഞ്ഞാള് അതാരാ? സിദ്ദീഖുൽ അക്ബർ ആണ്. ബദരീങ്ങളുടെ ലീഡർ അല്ലാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കി നിർത്തിയാൽ പിന്നെ ഉള്ള ഒന്നാമത്തെ ലീഡർ അല്ലേ ആര്? അതാ നമ്മളെ ബദരിയത്ത് ബൈത്തിൽ പറഞ്ഞില്ലേ, വഅനീസിഹി ഫിൽ ഗാരി സയ്യിദിനാ നബീ ബക്രിൽ മുഖദ്ദമി അവ്വലിൽ ഖുലഫായി. സിദ്ദീഖ് തങ്ങൾക്ക് റസൂലുള്ളാഹിനെ ശരിക്കറിയുന്ന ഒരേ ഒരാള്, പൂർണ്ണമായി അറിഞ്ഞ ആള് ആരാന്നറിയോ? സിദ്ദീഖ് തങ്ങളാണ്. ആ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് സ്വത്തും മുതലും കണ്ടിട്ട് ഞങ്ങൾ തങ്ങളെ കൂടെ കൂടിയതല്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, സ്വത്തും മുതലും കണ്ടിട്ട് ഞങ്ങൾ തങ്ങളെ കൂടെ കിട്ടുന്ന വിചാരിച്ചു കൂടിയതല്ല. ഉമർ ഇബ്നു ഖത്താബും അതേ സിദ്ദീഖുൽ അക്ബറും പറഞ്ഞു, ഉള്ള സ്വത്തും ഉള്ള പണവും ഉള്ള പ്രതാപങ്ങൾ ഈ തപ്പന തോട്ടങ്ങള്, മുന്തിരിത്തോപ്പുകള്, വലിയ വലിയ റോൾഡ് റോയ്സ് കാറുകൾ, അതായത് അന്നത്തെ വലിയ ഒട്ടകങ്ങൾ, വലിയ വലിയ കുതിരകൾ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഹബീബായ തങ്ങളെ കൂടെ വന്നതാണ് ഞങ്ങള്. തങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത്? തങ്ങൾക്ക് നമ്മൾ പടക്കളത്ത് പോയിട്ട് യുദ്ധം ചെയ്യണോ? അതാണ് ഞങ്ങളെ ഇഷ്ടം. എന്താണോ തങ്ങളെ മനസ്സിന്റെ ഇഷ്ടം, യാ റസൂലല്ലാഹ്, അതാണ് ഞങ്ങളെ ഇഷ്ടമെന്ന് ആദ്യം സിദ്ദീഖ് തങ്ങൾ പറയുമ്പോ, പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുമ്പോ, പിന്നീട് സഅദ് ഇബ്നു മുആദ് തങ്ങളും പറയുന്നു, തരുളർ ഔസിക്കിളയിലുള്ള സയ്യിദഗും സഹദം തലവരാണേ ഇബ്നു മുആദ് ലളുന്ദുനത്ത പൊളുദാം തരുളർ തസിൻ നബിയെ ചോദ്യം നമിലോ നിദമേ തരിത്തുടൻ പങ്കജമലർ ബായ് അല്ലരയ്യപ്പോൾ നമേ തരുളർ ത്വാസീൻ നബിയെ ഈ ചോദ്യം നമിലോ നിദമേ. സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് തിരുനബിയോട്, യാ റസൂലല്ലാഹ്, എന്താ അഭിപ്രായം പറയൂ, അഭിപ്രായം പറയൂ എന്ന് നബിയെ തങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളോട് ഇങ്ങനെ പറയണേ? ഇത് ആരെ പറ്റിയാ ഞങ്ങൾ തങ്ങൾ ഉദ്ദേശിക്കുന്നത്? മദീനക്കാരെ പറ്റിയാണോ? തരുളർ ത്വാസീൻ നബിയെ ഈ ചോദ്യം നമിലോ നിദമേ, ഞങ്ങളെ പറ്റിയാണോ ഈ ചോദ്യം? മദീനക്കാരെ പറ്റിയാണോ ഈ ചോദ്യം? തരുളർ ത്വാസീൻ നബിയെ ചോദ്യം നമിലോ നിദമേ തരിത്തുടൻ പങ്കജമലർ ബായ് അലരയ്യപ്പോൾ നഅമേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു, അതെ ഞങ്ങളെ പറ്റിയാണ്. കാരണം മദീനന്റെ ഉള്ളിൽ വെച്ചിട്ട് തങ്ങളെ രോമത്തിന് പോറൽ ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് ഹിജ്റ പോണീന്റെ മുമ്പായിട്ട് ആ കല്ലെറിയണ, അതായത് ഹജ്ജിന്റെ സമയത്ത് കല്ലെറിയുന്ന ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ജമറത്തുൽ അഖബാന്റെ ബാക്കിൽ വെച്ചുകൊണ്ടിട്ട് അന്ന് റസൂലുള്ളാഹിനെ മദീനത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിട്ട് മദീനക്കാര് അർദ്ധരാത്രിയിൽ നട്ടപ്പാതിരാക്കി റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തപ്പോ പറഞ്ഞെന്താണെന്നറിയോ? മദീനയിൽ തങ്ങൾ വന്നാൽ തങ്ങളുടെ രോമത്തിന് പോറലേൽപ്പിക്കാൻ ഞങ്ങൾ മദീനക്കാർ സമ്മതിക്കൂല എന്നാണ്. പക്ഷേ ഇപ്പൊ മദീനയിൽ നിന്ന് വീണ്ടും 150 കിലോമീറ്റർ പുറത്താണുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി അവരോട് ഒരു ഉറപ്പ് വാങ്ങിയതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളെ പറ്റിയാണെങ്കിൽ നബിയേ, ഞങ്ങൾ തങ്ങൾക്ക് എല്ലാം തന്നവരല്ലേ, എല്ലാം തന്നവരല്ലേ നബിയേ, ഉരത്ത ദുഃഖ് ജഗലുക്കെല്ലാം കരുണയിതാത്ത് നബിയേ, ഉമ്മതെ കൊണ്ടും ഉമ്മൈ തീരുത്തെ വഴിയെ കൊണ്ടും നബിയേ, അതുകൊണ്ട് ഞങ്ങളെല്ലാം തങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഞങ്ങളെ പറ്റി വല്ല തെറ്റായ ധാരണ നബിക്കുണ്ടോ റസൂലുള്ളാക്കുണ്ടോ? പടക്കളത്തിൽ വെച്ച് തങ്ങളോട് തങ്ങളുടെ രോമത്തിന് വേണ്ടി തങ്ങൾ
ഞങ്ങളെ ജീവന്റെ വിലക്ക് വേണ്ടിയിട്ട്, തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, തങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവസാനത്തെ ശ്വാസം വരെ പടവരുതും. അത് ഞങ്ങൾ മദീനക്കാർ തങ്ങളെ പിന്നാലെ ഉണ്ടാകും. പടക്കളത്തിൽ വെച്ച് ഇൻഷാ അല്ലാ കാണിച്ചു തരാം നബിയേ. ആരാ പറഞ്ഞത് കുട്ടിയെ? സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. കണ്ടോ, സിദ്ദീഖ് തങ്ങൾ ബദരിയങ്ങളെ നേതാവായി പറഞ്ഞത്, ഉമർ ബിൻ ഖത്താബ് തങ്ങളാ പറഞ്ഞത്, സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേ മദീനത്തുള്ള ഔസ് ഗോത്രത്തിന്റെ തലവനാണ് സയ്യിദ് ഇബ്നു മുആദ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവരെല്ലാവരും കൂടി പറഞ്ഞപ്പോ റസൂലുള്ളാഹി അങ്ങോട്ട് തൃപ്തിയായി. അല്ലെങ്കിലും റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയ ആൾക്കാരാണ് ഇവരൊക്കെ. നിങ്ങൾക്ക് അറിയില്ലേ, മദീനത്തേക്ക് ഹിജറ പോണ സമയം, മദീന മക്കയിൽ നിന്നിട്ട് മദീനത്തേക്ക് ഹിജറ പോണ സമയം റസൂലുള്ളാഹിന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് 100 ശത്രുക്കൾ വളഞ്ഞു നിന്നിയിലേ വാളൂരി പിടിച്ചിട്ട്, 100 ആളും കൂടി വെട്ടിയാൽ മുഹമ്മദിനെ മുഹമ്മദിന്റെ കൂട്ടക്കാർക്ക് നമ്മളോട് പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റൂല. കാരണം എല്ലാവരും അതിലുണ്ട്, എല്ലാവരും ഉണ്ട്. 100 ആളും കൂടിയാ വെട്ടിയത് എന്ന് പറയാം. അതിന് 100 ആളും വരണം എന്നറിഞ്ഞ് വന്ന് 100 പല പല ഗോത്രത്തിൽപ്പെട്ട 100 ആള് വാളൂരി പിടിച്ച് ഇങ്ങനെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാ ഒരുപടി മണ്ണ് വാരിയിട്ട് അങ്ങോട്ട് എറിഞ്ഞപ്പോ സർവത്തിന്റെയും ആ കണ്ണിലേക്ക് ആയിപ്പോയി. എല്ലാത്തിന്റെയും കണ്ണിന്റെ കാഴ്ച പോയി. ഹബീബായ തങ്ങൾ ഇറങ്ങി വന്ന് സിദ്ദീഖ് തങ്ങളെ നട്ടപ്പാതിരാക്ക് മുട്ടി വിളിച്ചു. നേരത്തെ തന്നെ നമുക്കൊരു യാത്ര ഉണ്ട്, ഒരുങ്ങി നിൽക്കണേ എന്ന് പറഞ്ഞിരുന്നു. സിദ്ദീഖ് തങ്ങൾ എപ്പോഴും റെഡിയാണ്, കാരണം ഉറക്കില്ല. രാവും പകൽ റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. നമുക്ക് യാത്ര പോകാനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രിയിൽ വാതിലിന് വന്നിട്ട് മുട്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടി വിളിച്ചു. അപ്പോ സിദ്ദീഖ് തങ്ങളും റസൂലും കൂടി അതാ ഒട്ടകപ്പുറത്ത് യാത്ര പോവുക. ശത്രുക്കള് വീട് വളഞ്ഞ് അതേ നിർത്തവടെ നിൽക്കുക. അവരിതൊന്നും അറിഞ്ഞില്ല, അവര് കാണില്ല. എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാ മുഹമ്മദ് അതിന്റെ ഉള്ളിൽ ഇല്ല എന്ന് മനസ്സിലായത്. അപ്പോഴാ അവരെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. അപ്പോഴാ മുഹമ്മദിനെ ജീവനോടെയോ അല്ലെങ്കിൽ ജീവനില്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് വലിയ സമ്മാനം തരും. അബൂജാഹിലിന്റെ പ്രഖ്യാപനം വന്നു. ഈ ശൈത്താമാർ അപ്പോഴും റസൂലുള്ള ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പിന്മാറിയില്ല. റസൂലുള്ളാന്റെ തലയെടുക്കാൻ 4 ഭാഗത്തേക്കും പുറപ്പെട്ട് അപ്പോഴേക്കും അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞിരുന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാ വിവരം അറിയണത്. ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്, എല്ലാ വിവരങ്ങളും എത്തിച്ചു കൊടുക്കാൻ ഒരാളുണ്ട്. അയാൾ സിദ്ദീഖ് തങ്ങളെ സ്വന്തക്കാരനാണ്, ഇഷ്ടപ്പെട്ട ആളാണ്, ചതിയനല്ല. അയാൾ വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അയാൾ വഴി കാണിച്ചു കൊടുക്കുന്നും ഉണ്ട്. അയാൾ മദീനത്തേക്ക് നല്ലോണം വഴി അറിയുന്ന ആളാണ്. അയാളെ അഭിപ്രായ പ്രകാരം, മഹാനായ മനുഷ്യന്റെ അഭിപ്രായ പ്രകാരം അയാൾ പറഞ്ഞു, ഈ കാണുന്ന മലന്റെ മുകളില് വലിയൊരു ഗുഹണ്ട്, തൽക്കാലം അവിടെ കയറാം. കാരണം അവരൊക്കെ തിരഞ്ഞങ്ങനെ നടക്കട്ടെ, 1-ഓ 3-ഓ ദിവസം അവിടെ നിൽക്കാം. അങ്ങനെ ആ ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു, ഓക്കെ അതാ നല്ലത്. അങ്ങനെ മല കയറുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കയറുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കയറുന്നു. കുറെ കയറുന്ന സമയത്ത് കുറെ അങ്ങോട്ട് കയറുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചാടുകയാണ്. കുറച്ച് കട കഴിയുമ്പോ ബാക്കിലേക്ക് ചാടുകയാണ്. അപ്പൊ റസൂലുള്ള ചോദിക്കുന്നു, സിദ്ദീഖ് എന്തിനെ മുമ്പിലേക്ക് ചാടുന്നു? അപ്പൊ സിദ്ദീഖിന്റെ മറുപടി, നബിയേ അവിടുത്തെ തലയെടുക്കാൻ വേണ്ടിയിട്ട് തലയെടുത്താൽ സമ്മാനം കിട്ടുമല്ലോ. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ 100 റോൾഡ് റോയ്സ് കാറിന്റെ സ്ഥാനത്താണ്. ആ സമ്മാനം മോഹിച്ചിട്ട് പലരും വരികയാണ്. ശത്രുക്കളെ അവിടുത്തെ മുമ്പിലൂടെ വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ മുമ്പിലേക്ക് ചാടുകയാണ് നബിയെ, ബാക്കിലൂടെ വരുമോ എന്ന് പേടിയാവുമ്പോ ബാക്കിലേക്ക് ചാടുകയാണ് നബിയെ. അങ്ങനെ കുറെ നേരം റസൂലുള്ളാഹിക്ക് വേണ്ടി വിഷമിച്ചിട്ട്, ചെങ്കുത്തായ മലയാണ്. അവിടെ ചെല്ലുമ്പോ ജബൽ സൗർ മല നമ്മൾ കയറുമ്പോ, ഇന്ന് നമ്മൾ കയറുമ്പോ പാകിസ്ഥാനികളായ നല്ല മനുഷ്യന്മാർ അവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് സ്റ്റെപ്പില്ല മോമിനീങ്ങളെ. നല്ല ചെങ്കുത്തായ മലയാണ്. അതിന്റെ മുകളിൽ എത്തണമെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാർ കയറണമെങ്കിൽ 2 മണിക്കൂർ കയറണം. സുബൈക്ക് 6 മണിയാണ്. ഇതിന്റെ മുമ്പ് കയറാൻ തുടങ്ങിയാലേ വെയില് ഉദിക്കുമ്പോഴേക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ആ മല കയറുകയാണ് അത്രയും ഉയരത്തില്.
കേറി കൊറേ റസൂലുള്ളാന്റെ ബാക്കിൽ നിൽക്കുന്നു. സുദീഖ് തങ്ങൾ മുമ്പ് നിൽക്കുന്നു, മുമ്പിൽക്ക് ചാടുന്നു, ബാക്കിൽക്ക് ചാടുന്നു. കുറെ കഴിയുമ്പോഴാ കാണുന്നത് സുദീഖ് തങ്ങൾ നോക്കുന്നു. റസൂലുള്ളയും സുദീഖും രണ്ടേ രണ്ട് വയസ്സിന്റെ ഡിഫറൻസ് ആവുള്ളത്. കുറെ കഴിയുമ്പോഴാ സുദീഖ് തങ്ങളെ കാണുന്നത് റസൂലുള്ള ഈ മലം അങ്ങനെ കേറി കേറി കേറിയിട്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാലിന്റെ മടമ്പിന്റെ അടിയിൽ ഈ പാറമ്മലുള്ള ഈ മലമ്മലുള്ള കല്ലിങ്ങനെ കൂർത്ത കല്ല് തറച്ചിട്ട് മുറിയായിട്ടുണ്ട്. റസൂലുള്ളാന്റെ കാലിന്റെ അടിയിൽ നിന്ന് ചോര വരുന്നുണ്ട്. അപ്പളാ സുദ്ദീഖ് തങ്ങൾ എന്താ ചെയ്തത് എന്നറിയുമോ? ഹബീബായ തങ്ങളെ വാരിയെടുക്കുകയാണ്. ഒരു ഉമ്മ ഒരു മകനെ വാരിയെടുക്കും പോലെ, ഒരു ബാപ്പ ഒരു പൊന്നുമോനെ സ്വന്തം മോനെ വാരിയെടുക്കും പോലെ, ഒരു മോനെ വാരിയെടുത്തിട്ട് മല കയറൽ എങ്ങനെയാ മുഅ്മിനീങ്ങളെ? ഒരു മുത്തം മനുഷ്യനെ വാരിയെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ മല കണ്ടവർക്കറിയൂലേ ആ മല കയറാനുള്ള പ്രയാസം? സുദ്ദീഖ് തങ്ങൾ കേറിയില്ലേ? അതാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞത്, സുദ്ദീഖ് നിങ്ങളെ സ്ഥാനത്തേക്ക് എത്താൻ ലോകത്തൊരാൾക്കും കഴിയൂല. അന്നത്തെ ഒരു രാത്രി റസൂലുള്ളാക്ക് വേണ്ടിയിട്ട് ഹബീബായ തങ്ങളെ കാലിന്റെ അടിയിൽ മുറി വന്ന് ചോര വലിച്ചപ്പോ അല്ലാഹു റസൂലിനെ വാരിയെടുത്തിട്ട് മല കയറിയില്ലേ? സിദ്ദീഖിന്റെ അടുത്തേക്ക് ഒരാൾ എത്തൂല. അതാണ് ബദരീങ്ങളെ നേതാവായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റബ്ബേ, സിദ്ദീഖ് തങ്ങളടക്കമുള്ള ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാനിന്റെ പവർ കൂട്ടിത്തരണേ റഹ്മാനെ, ഞങ്ങളെ ഈമാനിന്റെ ശക്തി കൂട്ടിത്തരണേ റഹ്മാനെ, ഞങ്ങളെ സദസ്സിലെ ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ. കഴിഞ്ഞ മുഹറത്തിലാണ് മുസ്തഫ സഖാഫിയുടെ ബാപ്പ മരിച്ചു പോയത്. അല്ലാഹുവേ, എന്റെ വാപ്പ കഴിഞ്ഞ മുഹറത്തിൽ മരിച്ചുപോയി. അല്ലാ, എന്റെ വാപ്പയടക്കം മരിച്ചു പോയല്ലേ മുഅ്മിനീങ്ങൾക്കും സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ ഓതിയതായ ഫാത്തിഹയുടെ സവാബിനെ ബദരീങ്ങളെ ഹദറത്തിലേക്ക്, പ്രത്യേകിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദറത്തിലേക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്, ബദറിലെ ഷഹീദായ 14 ആളെ പേരാണ് ഞാൻ പറയുന്നത്. ബദറിൽ മരിച്ചവർ 14 ആളാണ്, ബാക്കിയുള്ളവർ ബദറിൽ ഷഹീദായിട്ടില്ലെങ്കിലും ഷഹീദായവരെ പോലെ തന്നെ പ്രതിഫലം ഉള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു ചൊല്ലണം. ും عجل بفتح منك يا رحماننا وبذي الشمالين الجري وعميرهم نجل الحمام وحارثة وعميرهم وبرافع وبأقل بن بكيرهم عنهم رضاك يا سلام إلهنا عجل بفتح منك يا رحماننا ശൈഖുന റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദായ മരക്കാർ ഉസ്താദ് ബദരീങ്ങളെ പേരുകൾ ക്രോഡീകരിച്ചു കൊണ്ടുണ്ടാക്കിയ ബെയ്ത്താണത്. 14 ആളെ പേര് അവിടെ പറയുന്നു, വേറെയും മഹാന്മാരെ പേര് പറയുന്നുണ്ട്. എല്ലാ ബദരീങ്ങളെ പേരും ആ ബെയ്ത്തിലുണ്ട്. 14ാമതായിട്ട് മരക്കാർ ഉസ്താദ് എണ്ണുകയാണ്. നാലകത്ത് മരക്കാര് മുസ്ലിയാര്, അരീക്കോട്ടുകാരൻ കാവനൂർക്കാരനാണ്. അവരെ ഖബർ മഞ്ചേരി പഴയ ജുമഅത്ത് വള്ളിന്റെ മുമ്പിൽ ആ മെയിൻ റോഡിന്റെ വക്കത്ത് തന്നെയാണ്. മരക്കാർ ഉസ്താദ് 14ാമത്തെ ഷഹീദിന്റെ പേര് പറയാണ്. എന്താണ് 14ാമത്തെ ഷഹീദിന്റെ പേര്? മുബശ്ശിർ റളിയല്ലാഹു അൻഹു. ചെല്ല് റളിയല്ലാഹു അൻഹു ബി മുബശ്ശിർ റളിയല്ലാഹു അൻഹു ബി മുബശ്ശിരിൻ ഖസ്സാറ കുല്ലും മുഷ്ഹദ വബി ഹംസത്തിൻ അമ്മിൻ നബി വ ഉസ്ഇദ
എന്റെ പെങ്ങളെ ചൊല്ലിക്കോ റളിയല്ലാഹു അൻഹു ഹംസത്തുൽ കറാർ ആരാണ് റസൂലുള്ള കൊടുത്ത ടൈറ്റൽ എന്താണ് യാ കാശിഫൽ കുർബാത് ഉഹദിന്റെ പടക്കളത്തിൽ റസൂലുള്ളാന്റെ അളാപ്പ ഷഹീദായി വീണ് ശത്രുക്കളിൽ ജനാസനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഹംസ റളിയല്ലാഹുവിന്റെ രണ്ട് കയ്യും പിടിച്ചു മുറിച്ചു രണ്ട് കയ്യും പറക്കയിൽ നിന്ന് മുറിച്ചു കാല് മുറിച്ചു ചെവി മുറിച്ചു മൂക്ക് മുറിച്ചു നാവ് മുറിച്ചു കണ്ണ് ചുഴിഞ്ഞെടുത്തു അങ്ങനെ ആദ്യഘട്ടത്തിൽ റസൂലുള്ളാന്റെ അളാപ്പാന്റെ ജനാസ കണ്ടപ്പോ റസൂലുള്ളാക്ക് തിരിഞ്ഞില്ല മനസ്സിലായില്ല ഇതാര ജനാസ എന്ന് മനസ്സിലായില്ല മനസ്സിലായപ്പോ ഒരു നിലവിളിയാണ് യാ ഫാഇലൽ ഖൈറാത് ഞങ്ങൾക്ക് ഖൈറുകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അളാപ്പാ യാ കാശിഫൽ കുർബാത് ഞങ്ങളെ ഇടങ്ങേറി മാറ്റുന്ന പ്രിയപ്പെട്ട അളാപ്പാ അവരാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വബി ഹംസത്തിൻ അമ്മിൻ നബി വഉസൈദ വബി സൈദിനിൽ മത്ലുവി മൗല അഹ്മദ യാ മുഅ്മിനുല്ലാനിൽ ജമീഇ ഇലാഹന അജിൽ ബിഫത്ഹ് മിൻക യാ റഹ്മാനന എന്റെ അനുഭവത്തിൽ ഒരുപാട് ഫലമുള്ളതായിരിക്കുന്ന ബൈത്താണിത് അതേ ജിദ്ദയിൽ രണ്ട് മൂന്ന് ആൾക്കാരെ മുത്തവ പിടിച്ചിട്ട് നാട്ടിലേക്ക് കയറ്റിവിട്ട് ബാൻ ചെയ്തു അവിടുത്തെ എല്ലാ പരിപാടിയും നിലച്ചുപോയി ഒന്ന് വയനാട് മുഹമ്മദ് അലി ഫൈസി ഉസ്താദാണ് ഒന്ന് വയനാട് ജില്ലക്കാരൻ കെ എസ് മുഹമ്മദ് സഖാഫിയാണ് ഒന്ന് ആലപ്പുഴ ജില്ലക്കാരൻ ഗഫൂർ കുഞ്ഞുമാഷാണ് ഒന്ന് തിരുവേഗപ്പുറക്കാരൻ റഹീം സഖാഫിയാണ് അവിടുത്തെ എല്ലാ പരിപാടികളും ായപ്പോ എന്നോട് പറഞ്ഞു ബദിരീങ്ങളെ ചരിത്രം പറയാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ബദിരീങ്ങളെ ചരിത്രം പറയാൻ ഞാൻ 9 ദിവസവും സദസ്സിനെ കൊണ്ട് ഈ ബൈത്ത ചൊല്ലിപ്പിച്ചത് ബദിരീങ്ങളെ പേരാണ് ചൊല്ലിയത് ആ ബദിരീങ്ങളെ തവസുലാക്കിയിട്ടുള്ള ദുആന്റെ ഫലം കൊണ്ട് എല്ലാം ഫത്ഹായി എല്ലാ പരിപാടികളും ഓപ്പണായി നടത്താൻ തുടങ്ങി എല്ലാരും ചൊല്ലിക്കോളിയ അഹ്ല ബദിരിൻ അറിയുന്നു ഒരു ചൊല്ലിക്കോ അല്ലാത്തൊരു അമീൻ പറഞ്ഞു തർലിയത്ത് അല്ലാഹു ജല്ലിക്കോ യാ അഹ്ൽ ബദരിൻ കുല്ലുകും കൂനൂ ലനാ ശുഫഅ ഫീ തഹ്സീലിനാ മഅ്മൂലനാ ഇൻദൽ ഇലാഹിൽ ഹാകിമിൽ മർജൂലനാ ശഫിഉ മുദ്ദാറൈന ഫീനാ റബ്ബനാ അജിൽ ബിഫത്ഹി മിൻക യാ റഹ്മാനനാ അജിൽ ബിനസ്രിൻ മിൻക യാ റഹ്മാനന അജിൽ ശിഫാഅൻ മിൻക യാ റഹ്മാനന റബ്ബേ ഇവിടുത്തെ പ്രവർത്തകന്മാർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു പലരും അവർക്കൊക്കെ ബറക്കത്ത് നമ്മളെ ഹംസ മുസ്ലിയാരി മുനീർ സഖാഫി സിറാജ് സഖാഫി റാഫി മുസ്ലിയാർ അടക്കം അതുപോലെ ഇപ്പോഴിതാ നേരത്തെ ഞാൻ പരിചയമുള്ള ആളാണ് നമ്മൾ അലബി സഖാഫി ഉസ്താദ് ഞാൻ പരിചയമുള്ളവരും ഇല്ലാത്തവരും ഞങ്ങളെല്ലാരെയും പഠിച്ചോനെ ഞാൻ പല ബസ് സ്റ്റാൻഡിൽ നിന്നും കാണുന്ന ഒരാളാണ് കണ്ണ് കാണാത്ത മൂപ്പർ ഒരാൾ അലിക്കുട്ടി എന്ന് പറഞ്ഞ സഹോദരൻ അവരും എല്ലാവരുണ്ട് ഒരുപാട് പെങ്ങന്മാരുണ്ട് ഉമ്മമാരുണ്ട് ഞങ്ങൾ മൊത്തമായി കൂട്ടമായി നിന്നോട് ദുആക്കാണ് റബ്ബേ ബദിരീങ്ങളെ ബറക്കത്തുകൊണ്ട് ഈ മജ്ലിസിലുള്ള ദുആക്ക് വലിയ അത്ഭുതകരമായ ഇജാബത്ത് നൽകണം അല്ലാ എത്രയോ അത്ഭുതകരമായിരിക്കുന്ന സംഭവങ്ങൾ ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് റബ്ബേ ഒരു ഗർഭിണിയായ തള്ളക്കിങ്ങനെ പ്രമേഹം അടിച്ച് കയറി 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 പ്രഷറും കയറി കയറി പോവാണ് കുട്ടിനെ ജീവനോടെ കിട്ടൂല എന്ന് വിചാരിച്ചു ബദിരീങ്ങളെ 17-ാം രാവിന് എല്ലാ റമദാനും അല്ലാത്തപ്പോഴൊക്കെ 17-ാം രാവിന് മദീനത്ത് മലയാളികളെ ബദർ അസ്മാവുൽ ബദർ ചൊല്ലുന്ന മജ്ലിസുണ്ട് ആ മജ്ലിസിൽ വെച്ച് ചൊല്ലി ദുആയിരുന്നു പ്രസവിച്ചു പെൺകുട്ടി കുട്ടി പെൺകുട്ടിയായിരുന്നു ഇൻക്യൂബേറ്ററിലായിരുന്നു ആ കുട്ടിക്ക് ഇന്ന് 13 വയസ്സ് പ്രായമുണ്ട് ആ കുട്ടിയെ ജീവനോടെ കിട്ടുമോ എന്ന് പേടിയായിരുന്നു കാഴ്ച ഉണ്ടാവുമോ കണ്ണിന് എന്ന് പേടിയായിരുന്നു എന്തെങ്കിലുമൊക്കെ അവയവങ്ങൾ വൈകല്യം ഉണ്ടാവുമോ എന്ന് പേടിയായിരുന്നു മാഷാ അല്ലാഹു ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ
മദീനയിലെ മുഅ്മിനീങ്ങൾ ബംബറാണ്. കാസർകോട് യൂസുഫ് സഅദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, അരീക്കോട് മുണ്ടമ്പ്ര മുഹമ്മദ് ബാഖവി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് ശൈഖുന എം എ ഉസ്താദിന്റെ ഇജാസത്തുള്ള സദസ്സിൽ വെച്ചിട്ട്, നൂറുൽ ഉലമ ഉസ്താദിന്റെ ഇജാസത്തുള്ള സദസ്സിൽ വെച്ചിട്ട് ദുആയിരുന്നു. കുട്ടി ഇൻക്യൂബേറ്ററിലായിരുന്നു കുറച്ച് ദിവസം. ഇപ്പൊ കുട്ടിക്ക് 13 വയസ്സ് കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല, മാഷാ അല്ലാഹ്, നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ കുട്ടിന്റെ ബാപ്പയാണ് ഞാൻ. സുഹൃത്തുക്കളെ, ഉമ്മമാരെ, ബദിരീങ്ങളെ കറാമത്താണ്. റബ്ബേ, ഞങ്ങളെ എല്ലാ മക്കളെയും, ആ മോളെയും, എല്ലാ മക്കളെയും, ആൺമക്കളെയും പെൺമക്കളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നാളെ ശൈഖുന സി എം വലിയുള്ള ഉപയോഗിച്ച തേന് ഒരു തുള്ളി ഉൾപ്പെടുത്തിയിട്ടുള്ള, അതിൽ വേറെയും ഒരുപാട് തേനും കൂടി കൂട്ടിയിട്ടുള്ള തേന് വിതരണം ഉണ്ടാകും. എല്ലാവരും അതിനു വേണ്ടി വരണം. റയ്യാൻ ഉംറയുടെ കോയ ഹാജി സദസ്സിലുണ്ടോ? കാണുന്നില്ല, ലൈറ്റിന്റെ കുത്തുകൊണ്ട് ഇല്ലല്ലേ. റയ്യാൻ ഉംറന്റെ കോയ ഹാജി വന്നിട്ടില്ല, നമ്മളെ വന്നിട്ടില്ല, വന്നിട്ട് പോയതാണ്. അല്ലാഹുവേ, ഈ ലൈറ്റ് രണ്ടും കൂടി കുത്തിയിട്ട് അങ്ങോട്ട് ആൾക്കാരെ മുഖം കാണില്ല. അല്ലാഹുവേ, കോയ ഹാജി റയ്യാൻ ഉംറ സർവീസ് കൊണ്ടോട്ടി മേലങ്ങാടി അല്ലാഹുവേ വലിയ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖൈറിലും ബറക്കത്തിലും ആക്കണേ അല്ലാഹ്. ഒറ്റ മിനിറ്റ് ഒരു ദ്വാരക്കാൻ പോവാണ്. പഠിച്ചോനെ ഞങ്ങൾ ഓതിയതായ ഫാത്തിഹന്റെ സവാബ് ഒന്ന് എണീച്ച് നിന്നുകൊണ്ട് ഒരു 3 സലാത്ത് ചൊല്ലിയിട്ട് അവിടെ തന്നെ അടിയിരിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ اللهم صل على محمد يا ربي صل عليه وسلم.